உண்மையுள்ளோ கண்ணின் மணி போலே காத்தீடுமே அந்தியம் வரே வழுதாதையவன் தாங்கி நடத்திடும் பொன் கரத்தால் அழலேறும் ஜீவித மருவில் நீ தளருகையோ இனி சகஜே. ோடு தந்திரங்களோதிடுவார் சாரன்மாருண்டதிகம் சகஜே சுடுச்சோர சிந்தேண்டி வந்தீடிலும் சாயல்லே லோகத்தானுகளில் அழலேறும் ஜீவித மருவில் நீ தளருகையோ கைப்புள்ள வெள்ளம் துடிச்சீடிலும் போலே நடந்தீடணம் ஏற்பிக்கையில்லவன் சத்ரு கையில் சொற்பூரம் நீ அணையும் வரையும் அழலேறும் ஜீவித மருவில் நீ தளருகையோ இனி சகஜே அழலே மருவில் நீ தளருகையோ இனி சகஜே. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകളും അതേസമയം ദൈവം എന്നെ അനുഗ്രഹിച്ച രീതികളും എൻ്റെ സഹപ്രവർത്തക സഹ ആൾക്കാരെ എൻ്റെ സഹജീവികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാസറ്റിൽ ഇത് റെക്കോർഡ് ചെയ്യിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അവസ്ഥകളിൽ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടുകൾ എല്ലാം വിശദമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് പോൾ വർഗീസ് മേടമന. എൻ്റെ സ്വന്തം നാട് എറണാകുളം അടുത്ത് പിറവമാണ്. ഞാൻ 1970 മുതൽ കുടുംബമായി കാനഡയിൽ ജോലിയിലായിരുന്ന അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് 1985 എൻ്റെ മക്കളെ കേരളത്തിൻ്റെ കൾച്ചറിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കുടുംബമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വന്ന് താമസമാക്കിയ കുടുംബമാണ്. ആ അവസ്ഥയിൽ ഞങ്ങൾ മർത്തോമാക്കാരായിരുന്നു. മർത്തോമാരായിരുന്നെങ്കിലും പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ റെഗുലറായിട്ട് വീട്ടിൽ പ്രാർത്ഥനയോ അങ്ങനെ ആത്മീയമായ വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു അവസരമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാനന്ന് ചിന്തിച്ചിരുന്നത് മാന്യമായിട്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ആ അവസ്ഥയിൽ സാമ്പത്തികമായും മറ്റ് ജീവിതത്തിലും ഉന്നമനം പ്രാപിക്കുക എന്നുള്ള ഒരവസ്ഥയായിരുന്നു എൻ്റെ ചിന്താഗതി. അതായിരുന്നു
അതിന് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എൻ്റെതായ ജീവിത രീതികളിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകുന്നതിനും വേണ്ടി പ്രയത്നിച്ചു ഓടി നടന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് പറഞ്ഞതുപോലെ ചർച്ചിൽ പോകുന്നതിനോ മറ്റൊന്നും സമയം ചെലവഴിച്ചിരുന്നില്ല. കൂടുതലും ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലവിലാക്കി മക്കൾ മാന്യമായി പഠിച്ച് മുമ്പോട്ട് പോയി ഒരു സാമ്പത്തികമായ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയെല്ലാം ജീവിക്കാവുന്നോ ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരവസരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഏകദേശം 10 വർഷത്തോളം കേരളത്തിൽ ആ രീതിയിൽ ജീവിച്ചു. ചേർത്തലയിലും കളമശ്ശേരിയിലുമായിട്ട് 2 ഇൻഡസ്ട്രികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കർത്താവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം നല്ലൊരു ഭവനം എറണാകുളത്ത് ഉണ്ടാക്കുന്നതിനും അതിനോടനുബന്ധിച്ച എല്ലാ രീതിയിലുള്ള നന്മകളിൽ പോകുന്നതിനും എനിക്ക് അവസരമുണ്ടായി. അന്നല്ല ഞാൻ ചിന്തിച്ചത് ഇതിൻ്റെ എൻ്റെ കഴിവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മിടുക്കിൻ്റെ റിസൾട്ടായിരുന്നു എന്നാണ്. കുറച്ചൊക്കെ ദൈവാനുഗ്രഹം. അങ്ങനെ പോയി കാലങ്ങൾ കുറച്ച് പോയി 1995 ആയപ്പോഴത്തേനും എനിക്ക് ഉറക്കമില്ലാതെയായി, ബി പി കൂടുതലായി. ഈ സമയത്ത് കമ്പനികളിൽ യൂണിയൻ വന്നു. പിന്നെ ഒരു ബിസിനസ്സുകാരന് ഫേസ് ചെയ്യുന്ന സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ ചില സമയത്തുണ്ടായി. അപ്പോൾ ഉറക്കത്തിനും ബി പിക്കും മരുന്നെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഉറക്കത്തിന് മരുന്നെടുത്താലും രാത്രി 11 മണിക്ക് ബെഡേ പോയാൽ രാവിലെ 2 മണിക്ക് ഞാൻ എഴുന്നേക്കും, പിന്നെ ഉറങ്ങിയാൽ ബെഡേൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും. അപ്പോൾ വൈഫിനോട് പറയും, നമുക്ക് ഈ ബെഡേ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് കിടന്നാൽ ശരിയാകില്ല, എനിക്ക് അല്പസമയം നടക്കാൻ പോകണമെന്ന്. സാധാരണ രാവിലെ 3 മണി മുതൽ രാവിലെ 6 വരെ മറൈൻ ഡ്രൈവിൽ, എറണാകുളം മറൈൻ ഡ്രൈവിൽ ഞാൻ നടക്കാൻ പോവുക പതിവുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് പാലാരിവട്ടത്തായിരുന്നു, എറണാകുളത്ത് പാലാരിവട്ടം. അങ്ങനെ കുറച്ച് നാളുകൾ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്കിങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്ക് പള്ളിയിൽ പോകണം, എനിക്ക് ഒരു പെന്തിക്കോസ് പോയി പള്ളിയിൽ പോയാൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് പെന്തിക്കോസ് പള്ളിയിൽ പോകുന്നതിന് എനിക്കെതിരില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരു പെന്തിക്കോസ് പള്ളിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവളന്ന് പോയിട്ട് വന്ന് പറഞ്ഞു, നല്ല ആരാധനയാണ്, നിങ്ങളും കൂടി വരണം. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകുന്നതിന് എനിക്ക് സമ്മതമാണ്, പക്ഷേ ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. അവൾ 2-3 ആഴ്ച കൂടി ഈ ആ ചർച്ചിൽ പോയി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ വരാതെ ഞാൻ ചർച്ചിൽ പോകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകണ്ട. അങ്ങനെ പിന്നെയും 2-3 മാസങ്ങൾ കൂടി കഴിഞ്ഞു. പെട്ടെന്ന് ഒരു സൺഡേ മോർണിംഗിൽ ഞാൻ തന്നെത്താൻ എനിക്ക് എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഒരു ചെയറിലിരിക്കുമ്പോൾ, രാവിലെ 7:30 ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലാണ്, എനിക്ക് സൺഡേ ഒരു ചർച്ചിൽ പോകണം. അതൊരു പെന്തിക്കോസ് ചർച്ചിൽ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രീതിയിലും ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പല്ലായിരുന്നു. പെട്ടെന്ന് എനിക്കത് എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണമെന്നു തോന്നി. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് പെന്തിക്കോസ് ചർച്ചിൽ പോകാം, നീ പോരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത്രയും നാളും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല, ഇനി തന്നെത്താനൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് കേട്ട് എറണാകുളത്തൊരു പെന്തിക്കോസ് ചർച്ചിൽ അന്ന് പോയി. ആ ആരാധന എനിക്ക് വളരെയധികം താല്പര്യമായിട്ട് തോന്നി. ഞാൻ 2-3 മാസം ഒരു ഏകദേശം 30 ദിവസം എൻ്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ് വെച്ചതിന് ശേഷം 1996 ജൂൺ 2 കുടുംബമായിട്ട് ഞങ്ങൾ സ്നാനമെടുത്തു. പിന്നെയും 2-3 ആഴ്ചകൾ കൂടി പോയി. പെട്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഉറക്കം എനിക്ക് നോർമലായി. രാവിലെ എൻ്റെ വൈഫ് എന്നെ എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ വന്നു, അത്രമാത്രം ഉറക്കമായി. ബി പി നോക്കിയിട്ട് ബി പി നോർമൽ, 2 മരുന്ന് നിർത്തി. വീണ്ടും 1 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എല്ലാം നോർമലായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനിപ്പോൾ മരുന്നെല്ലാം നിർത്തി, അതെന്താ നിർത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പ്രാർത്ഥനയാണ്, ഞാൻ പ്രാർത്ഥന കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു, അത് തന്നെയാണ് ഏറ്റവും നല്ലത്, കണ്ടിന്യൂ. ഞാനപ്പോൾ ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൽ ആകപ്പെടെ ഞാൻ ചെയ്തത് അല്പം ആത്മീയമായിട്ട് ഉണർത്തപ്പെട്ടു. കുടുംബമായിട്ട് ഞങ്ങൾ സ്നാനമെടുത്തു. അതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, കമ്പനിയുടെ ബുദ്ധിമുട്ടുകൾ, കമ്പനിയുടെ യൂണിയൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്കെങ്ങനെ ഉറക്കം കിട്ടി, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്, ഇത്രയും നാളും ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ മിടുക്കിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയതെന്നുള്ളതാണ്.
നല്ല ഭവനം ഉണ്ടാക്കി, രണ്ട് കമ്പനികൾ, 10-85 വർക്കേഴ്സ്, യൂണിയൻ ഇല്ലാതെ ചേർത്തലയിൽ 10 വർഷം ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായി. ഇതെല്ലാം എൻ്റെ കഴിവ് എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴേ ഇതിൽ വരുന്ന പരാജയങ്ങൾക്കും ഉയർച്ചകൾക്കും നമ്മൾ തന്നെ ഉത്തരവാദി, വേറെ ആരെയും പഴിചാരാനില്ല. ഞാൻ ആത്മീയമായിട്ടുണർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി, ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, എന്നെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഐ ആം എ ബിഗ് സീറോ, ഒരു കഴിവും ഇല്ലാത്ത ഒരു വ്യക്തി എന്നെനിക്ക് മനസ്സിലാക്കി. എൻ്റെ ഈ പോക്കറ്റിൽ കിടക്കുന്ന പേന പോലും സ്വന്തമായിട്ടെടുക്കാൻ എനിക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഐ ആം എ ബിഗ് സീറോ, അതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞ ഒന്ന് എൻ്റെ അടുത്ത് വന്നപ്പോഴേ എൻ്റെ വില 10 ആയി. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോഴേ ഞാൻ കർത്താവിന് വിട്ടു കൊടുക്കും. ഈ ഹാൻഡിൽ ഇറ്റ്, ഞാൻ ഐ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. അങ്ങനെയാണ് എനിക്ക് ഈ ഉറക്കം കിട്ടിയത്. അത് അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നി. എന്നെപ്പോലെ ഉറക്കത്തിനും BP മരുന്നെടുക്കുന്ന എൻ്റെ ഈ സമൂഹത്തിൽ ധാരാളം വ്യക്തികളുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്. അവരാരും ഒരു പെന്തക്കോസ് പാസ്റ്റർ എന്നാൽ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. ഞാനും ആ അവസ്ഥയായിരുന്നു. വീട്ടിലൊരു പെന്തക്കോസ് പാസ്റ്റർ വന്നാൽ ഡോറിൻ്റെ അവിടെ വെച്ച് തന്നെ എന്താണെന്ന് ചോദിച്ച് തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു താല്പര്യത്തിലാണ് എനിക്കൊരു വലിയ താല്പര്യം അങ്ങുണ്ടായി. ഞങ്ങളിതിനെപ്പറ്റി പ്രാർത്ഥിച്ചു. അതിൻ്റെ താല്പര്യത്തിലാണ് ഇവിടെ കേരളത്തിലെ എറണാകുളത്തെ ഏറ്റവും വലിയൊരു ക്രൂസൈഡ് ഓർഗനൈസ് ചെയ്യണം, അത് മുഖാന്തരം ജനങ്ങൾ സുവിശേഷം അറിയണം, യേശുവിൻ്റെ രക്ഷ അറിയണം. ഇത് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ആരോ എന്നോട് പറഞ്ഞു, റെയ്നാർഡ് ബോങ്കെ നമുക്ക് കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്താമെന്ന്. അന്ന് റെയ്നാർഡ് ബോങ്കെ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ പൂനെയിൽ പോയി അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഞങ്ങൾ വരാമെന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് വന്നു. ഞാൻ അതിൻ്റെ ഫിനാൻസിങ്ങിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികമായ അവസ്ഥകൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ 25% തരും, ബാക്കി നമ്മൾ മലയാളികൾ തന്നെ റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം അതല്ല, മലയാളികളായ ഞങ്ങൾ തന്നെ ഇതിൻ്റെ 100% സാമ്പത്തികമായ കാര്യങ്ങളിൽ ഏറ്റെടുക്കണം എന്നുള്ള ചിന്തയാണ്. ഞാൻ പറഞ്ഞു ഇനീഷ്യലി തുടക്കത്തിൽ ഒരു സീഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ എന്ന നിലയിൽ നിങ്ങളെനിക്ക് 10 ലക്ഷം രൂപ പോൾ വർഗീസിന് പേഴ്സണൽ ലോൺ തരുന്നതായിട്ട് തന്നാൽ മതി. ഈ 10 ലക്ഷം രൂപ ഇനി നിങ്ങൾ കേരളത്തിൽ വന്നൊരു മീറ്റിംഗ് നടത്തിയാൽ അന്ന് ഞാൻ തിരികെ തരാം എന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചു. ഞാൻ വളരെ സന്തോഷവാനായിട്ട് എറണാകുളത്ത് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ വിശ്വാസി വന്ന് ഏകദേശം 2-3 മാസങ്ങളായിട്ടുള്ള വന്നെടുക്കണം. ഞാനെനിക്ക് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ചർച്ചിലുള്ള കുറേ വിശ്വാസികളെ അല്ലെ എൻ്റെ പാസ്റ്ററെ അറിയാമെന്നല്ലാണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിൽ എനിക്ക് ആരെ അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പല പെന്തക്കോസ്ത് നേതാക്കന്മാരും മറ്റ് പെന്തക്കോസ്ത്കാരും വന്ന് വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു ആലോചനാ മീറ്റിംഗ് നടത്തി. എല്ലാവർക്കും വളരെ സന്തോഷമായി. സാമ്പത്തികമായ ആ അവസ്ഥയെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾ പറഞ്ഞു സായിപ്പിൻ്റെ പണമില്ലാതെ ഈ ക്രൂസൈഡ് കൂടെ നടത്താനൊക്കെയല്ല. ഞാൻ പറഞ്ഞു സായിപ്പ് പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് 10-15 വർഷം കാനഡയിലും അമേരിക്കയിലും ജീവിച്ച് കണ്ട് മനസ്സിലാക്കിയവനാണ് ഞാൻ. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് 10% ഇതിനു വേണ്ടി തരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സുവിശേഷ വേലകൾ നടക്കുന്നു. നമ്മൾ ശ്രമിച്ചാൽ ഇതല്ല 10 ക്രൂസൈഡ് നടത്താനുള്ള പണം പെന്തക്കോസ്തുകാരായ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം. എന്താണെങ്കിലും ഇവരെ ഒരു രീതിയിലും അതിന് സമ്മതിച്ചില്ല. അവസാനം ഞാൻ തന്നെ പറഞ്ഞു അഥവാ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റെ എറണാകുളത്തുള്ള വസ്തുവിൽ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ടാണേലും ഈ ക്രൂസൈഡ് നടത്താൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാവരും ഇതിലേക്ക് സന്തോഷമായിട്ട് വന്നു, മുമ്പോട്ട് വന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് കമ്മിറ്റി ഫോം ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോ, എനിക്കെന്ന് വെച്ചാൽ എനിക്ക് പരിചയങ്ങളൊന്നുമില്ല കമ്മിറ്റി ഇവിടെ ആളുകളെ. ഇവർ തന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ജനറൽ കോർഡിനേറ്ററാണെന്ന് പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് മർദ്ദമല്ലായിരുന്നെങ്കിലും പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ എനിക്കില്ലായിരുന്നു. പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്തൊരവസ്ഥ, രണ്ട് വാക്ക് കൂട്ടി പറയാൻ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത രീതി, സ്റ്റേജിൽ രണ്ട് വാക്ക് പറയാൻ പാടില്ലാത്ത അറിവ്, അത്രമാത്രമുള്ള ഒരു അവസ്ഥയിൽ ഇത്രയും ആത്മീയമായ നേതാക്കന്മാരുടെ മുകളിൽ ഒരു ജനറൽ കോർഡിനേറ്ററായിട്ട് വരത്തക്ക രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ, ആത്മീയമായ ക്വാളിഫിക്കേഷൻ എനിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ പലരും എന്നോട് പറഞ്ഞു ഇതൊരു ദൈവാലോചനയാണ്, സാറ് തന്നെ ഇത് നടത്തണം. അന്ന് ദൈവാലോചന എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കതിനെ ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു, അത്രമാത്രം എൻ്റെ അറിവുള്ളായിരുന്നു.
അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ജനറൽ കോർഡിനേറ്ററായിട്ട് വരാൻ താല്പര്യപ്പെട്ടത്. സാധാരണ അപ്പോഴേ ഞാൻ എന്താണോ എനിക്ക് ഞാൻ വിശ്വാസത്തിൽ വന്നപോലെ എനിക്ക് ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ കർത്താവൊക്കെ എവിടെയോ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത ഞാൻ വിശ്വാസത്തിൽ വന്ന ഏകദേശം ഒരു മാസത്തിനകം ഞാനും എൻ്റെ ഒരു മോളും എൻ്റെ വൈഫും കൂടി ഇസ്രയേൽ കാണാൻ ടൂർ പോയി, മനോരമ ടൂറിൽ. അപ്പോൾ വൈഫിൽ വൈഫിന് ആഭരണമൊന്നുമില്ല. ഈ ടൂറിൽ പോകുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്ന മലബാറിൽ നിന്നൊരു യാക്കോബ ചർച്ചിലെ ബിഷപ്പുണ്ടായിരുന്നു. എന്ന് ക്വാർട്ടറിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങുമ്പോഴും അവരെന്നോട് പറയും പ്രാർത്ഥിക്കാൻ. എനിക്കാണെങ്കിൽ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ അറിയാവുന്ന ഭാഷയിൽ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പ്രാർത്ഥിച്ച് പോകും. ബസ്സിൽ ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ എന്താ അവർ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ മലയാളത്തിൽ പറയുന്നതെന്നല്ലാണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നു വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ ദേവൻ തമ്പുരാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു അത്ഭുതം ചെയ്തത് ഇവർ പറയുമ്പോൾ ഞാനത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളം അല്ലാണ്ട് ഇതെന്താ, ഇത് എവിടെ എന്താണ്, ബൈബിളിൽ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, അത്ര ഉണ്ട് എൻ്റെ നോളജ്. അങ്ങനെ ഞങ്ങൾ പോവും. ഈ രീതി പോയി നാളെ ഞങ്ങൾ ജോർദാൻ നദി കാണാൻ പോവാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നാളെ ജോർദാൻ റിവറിൽ വെച്ച് എനിക്ക് സ്നാനമേക്കണം. ഞാൻ പറഞ്ഞു അതിന് അവിടെ സൗകര്യങ്ങൾ കാണുമല്ലോ, ആരെങ്കിലുമൊക്കെ കാണും, നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അല്ലല്ല, സാറ് തന്നെ സ്നാനം തന്നെങ്കിലും ഒക്കെയുള്ളൂ എന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസം വന്നിട്ട് 1 മാസമായുള്ളൂ, എനിക്ക് സ്നാനം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിനുള്ള അറിവ് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഞാനൊരു സാധാ വിശ്വാസം, എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ആരെങ്കിലും കാണാം. നോ, സാറ് തന്നെ തന്നെങ്കിലും ഒക്കെയുള്ളൂ. ഞാൻ ആ പാടൊരു വിഷമസ്ഥിതിയിലായി. ഞാൻ നാട്ടിലേക്ക് എൻ്റെ പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ എനിക്ക് സ്നാനം കൊടുക്കാൻ ഒക്കുകയും ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സ്നാനം കൊടുക്കാം. പിറ്റേ ദിവസം അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് സ്നാനം കൊടുക്കുന്നത്, ഇതെ പ്രോസസ്സെല്ലാം ഫോണിൽ കൂടി എഴുതിയെടുത്തു. പിറ്റേ ദിവസം ജോർദാൻ റിവറിലെ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിനെ ഉപയോഗിച്ചു. ഞാൻ വിശ്വാസത്തിൽ വന്ന 1 മാസത്തിനകം ആ കാര്യം നടന്നു. അപ്പോൾ എന്നെ കർത്താവ് എവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ കോർഡിനേറ്ററായി വന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സാധാരണ ബിസിനസ്സിലുള്ളവരൊക്കെ ആത്മീയ കാര്യത്തിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ ഭാര്യയും മക്കളുമൊക്കെ പറയും നമ്മൾ കാര്യം നല്ലതാണ്, ആത്മീയ കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ കുറേ പണം കൊടുത്ത് സഹായിച്ച പോരെ, ഇത്ര ഫുൾ ടൈമായിട്ട് നിങ്ങളൊക്കെ ഇറങ്ങി നോക്കുമോ, അത് നമുക്ക് അഫോർഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ പക്ഷേ ഇതൊക്കെ എതിരായിട്ടും എൻ്റെ വൈഫ് പറഞ്ഞു നോ, വൈഫും മക്കളും കൂടെ വന്നിട്ട് പറഞ്ഞിനോ ഇത് നമുക്ക് അവരേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നടത്തണം, നമ്മുടെ മോളുടെ ഒരു കല്യാണം എത്ര ഭംഗിയായിട്ട് നടത്താവുന്നോ അതിലും ഭംഗിയായിട്ട് നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു. എനിക്കും എൻകറേജ്മെൻറ്റായി. അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലേക്കായി വന്നു. തീരുമാനം എടുത്ത് അന്ന് മുതൽ 40 ദിവസം കുടുംബമായിട്ട് എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഉപവാസത്തിരുന്നു. അങ്ങനെയാണ് പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ഞാൻ ഈ പ്രവർത്തനത്തിന് പോയപ്പോൾ അന്നത്തെ അവസ്ഥയിൽ എനിക്ക് 2 കമ്പനികളുണ്ട്, 85 വർക്കേഴ്സുണ്ട്. ഞാനും എൻ്റെ കർത്താവുമായിട്ടൊരു കോൺട്രാക്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ നിൻ്റെ ബിസിനസ്സിന് വേണ്ടി പോകുന്നു, സോ എൻ്റെ ബിസിനസ് നീ നോക്കി നടത്തണം. ഇത് 97 ഓഗസ്റ്റിലായിരുന്നു. അന്ന് മുതൽ 98 നവംബർ 25 വരെ അന്നാണ് ക്രൂസൈഡ് തുടങ്ങുന്നത്. ഒരു ദിവസം പോലും എൻ്റെ 2 കമ്പനികളിൽ ഞാൻ കാല് കുത്തിയിട്ടില്ല. ഫുൾ ടൈം രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ വണ്ടിയെടുത്ത് വെച്ച് കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി. തുടക്കത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പല എതിരികളുണ്ടായി. ഇതൊന്നും എന്നെ അത്ര അന്ന് ബാധിച്ചില്ല. എനിക്കന്ന് ഈ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തണം. അപ്പോൾ ഇങ്ങനെ പല ഐഡിയകളും വന്നു. എന്ന് വെച്ചാൽ പല പറഞ്ഞാൽ മതി, ദൈവം തമ്മിൽ ഓരോ ഐഡിയകൾ എനിക്ക് കൊണ്ടുത്തരിക, ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നുക നമുക്ക് 2 സ്പെഷ്യൽ ട്രെയിൻ വേണം. അപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഒരു യാക്കോക്കാരും മർത്തവക്കാരും ഒക്കെ ഉണ്ട്. അവർ ഞാൻ വിശ്വാസം വന്നപ്പോൾ ചോദിച്ചു, എടാ നീ ഈ കൂട്ടരുടെ കൂടെ പോയാൽ നിൻ്റെ പെമ്പിള്ളേരെ എവിടെ ഒരു മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ചു വിടാൻ നോക്കും, അതിനുള്ള അവസ്ഥയുള്ള കൂട്ടരാണോ അവർ. ഇതെനിക്കൊരു വലിയൊരു എന്താ ചലഞ്ചായിട്ട് വന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെന്തക്കോസ്തുകാരായ നമുക്കും ചിലതൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് 2 സ്പെഷ്യൽ ട്രെയിൻ വേണമെന്ന് പെട്ടെന്ന് ചിന്ത വന്നു. ഞാനൊരു 3 ദിവസം ഉപവാസമായിരുന്നു, മദ്രാസിന് പോയി.
ജനറൽ മാനേജറെ കണ്ടു. അദ്ദേഹം ആണെങ്കിൽ ഒരു പട്ടര വലിയ പശുമൊക്കെ തൂത്ത് ഇത്രയും 100 ദൈവങ്ങളുടെ പടമൊക്കെ വെച്ച് ഇങ്ങനെ മേശപ്പുറത്തിരിക്കുക. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, ക്രിസ്ത്യൻ മീറ്റിംഗ് ഉണ്ട്, ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു ദിവസം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 സ്പെഷ്യൽ ട്രെയിൻ വേണമെന്ന് പറഞ്ഞു. എടുത്ത വഴി ഇദ്ദേഹം പറയുക, അതിനെന്നാ ഞങ്ങൾ ശബരിമലയ്ക്കൊക്കെ സ്പെഷ്യൽ ട്രെയിൻ പറഞ്ഞാലും നിങ്ങൾ വായിക്കോ, തിരുവനന്തപുരത്ത് വിളിച്ച് ഞാനതിൻ്റെ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വിളിച്ച് 2 സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാട് ചെയ്തു. അപ്പോഴേ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാൽ കർത്താവ് മറുപടി തരുമെന്നുള്ളതിൻ്റെ അവസ്ഥയാണ് ഞാൻ കണ്ടത്. അങ്ങനെ സ്പെഷ്യൽ ട്രെയിനായി. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഓടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിന്തയായി, ഞാൻ ആ കാര്യം ഒരു ചാട്ടത്തിനും പറഞ്ഞു, സ്ഥലമൊക്കെ വിൽക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു സ്ഥലം വിൽക്കുന്നതിൽ കൂടുതൽ അതിലല്ല എൻ്റെ ആവശ്യം. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിലാവശ്യമാണ്. ഏത് യാഗത്തിനും മുടക്കില്ലാതെ യാഗം ചെയ്താൽ അതിന് ഫലമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ചിന്ത ഉണ്ടായിരുന്നു 10-45 ലക്ഷം രൂപയെങ്കിലും ഈ മീറ്റിങ്ങിനാവും. ഞാനാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഒരു 0 അല്ല, 10 ലക്ഷം രൂപ ബോംബെ തന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു വേല ചെയ്യാം, ഞാൻ അമേരിക്കയിലും ഗൾഫിലും പോയി മലയാളികളോട് ഈ മീറ്റിങ്ങിനെ പറ്റി പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ അമേരിക്കയിലും കാനഡയിലൊക്കെ ഇഷ്ടംപോലെ ജീവിച്ചിട്ടുള്ളതാണ്, ഈ പോകുന്ന ട്രിപ്പിനുള്ള മുടക്ക് എൻ്റെ മുടക്കായിരിക്കും, ഞാൻ ഈ അക്കൗണ്ടിൽ നിന്ന് ഈ മീറ്റിങ്ങിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വിഡ്രോ ചെയ്തുകൊണ്ട് അമേരിക്കയിൽ പോയി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പണം എന്തെങ്കിലും തരാൻ സഹായിക്കാൻ പറ്റുമെങ്കിൽ നേരെ അയച്ചോളാൻ പറഞ്ഞ് അഡ്രസ്സ് കൊടുത്തിട്ട് പോന്നു. ഞാൻ 3 ലക്ഷം രൂപ മുടക്കിയിട്ട് അമേരിക്കയിൽ നിന്ന് കിട്ടിയത് 67,000 രൂപയാണ്. പിന്നെ ഗൾഫിൽ നിന്ന് എന്നെ അറിയുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു, പല പാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അവർ താല്പര്യമെടുത്ത് ഏകദേശം 125,000 രൂപയും അയച്ചു തന്നു. അങ്ങനെ ഞാൻ ഏകദേശം 3 ലക്ഷം രൂപ മുടക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 280,000 രൂപ മിച്ചം. പക്ഷേ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇവിടെ വന്ന് വീണ്ടും ഇതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. പല കാര്യത്തിനു വേണ്ടി ദിവസങ്ങൾ അങ്ങനെ ഓടും. അവസാനം മീറ്റിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. വളരെയധികം ദൈവദാസന്മാരും വിശ്വാസികളും ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ മീറ്റിങ്ങിൻ്റെ തലേ ദിവസം ബോംബെ നാളെ രാവിലെ 8 മണിക്ക് എയർപോർട്ടിൽ വരുന്നു. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നു, നിങ്ങളാണോ ബോംബെ കൊണ്ടിരുന്ന ആളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ ജനറൽ കോർഡിനേറ്ററാണ്. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ വീസ എന്താണെന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു അദ്ദേഹം ടൂറിസ്റ്റ് വീസയിലാണ് വരുന്നത്, ടൂറിസ്റ്റ് വീസയിൽ വന്നാൽ ഇവിടെ പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കാനൊക്കെയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, നാളെ അദ്ദേഹം വന്നെങ്കിലേ അറിയാം അദ്ദേഹത്തിൻ്റെ വീസ എന്താണെന്ന് അറിയാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, ഒരു കുഴപ്പമില്ല, നാളെ രാവിലെ വരുമ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വീസയും പാസ്പോർട്ടും എന്നെ കാണിച്ചതിന് ശേഷമേ ചെക്ക് ഇൻ ചെയ്യാവുള്ളൂ. നീ അഥവാ എന്തെങ്കിലും ടൂറിസ്റ്റ് വീസയിലാണ് വരുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ സമ്മതിക്കില്ല, പ്രസംഗിച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജയിലിലിടും. ഇതാണ് തലേ ബോംബെ രാവിലെ 8 മണിക്ക് വരുന്നതിന് തലേ ദിവസം 4 മണിക്ക് എനിക്ക് കിട്ടുന്ന മെസ്സേജ് എത്രമാത്രം വലിയ ഷോക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എത്രമാത്രം അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തി. ഞാൻ പോയി അസിസ്റ്റൻറ്റ് കമ്മീഷണർ പോയി കണ്ടു, പിന്നെ അവിടുത്തെ മറ്റ് ഇതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അവരും പറഞ്ഞു, സാറേ ഇവിടെ ഇങ്ങനെ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്, ബോംബെ ടൂറിസ്റ്റ് വീസയിലാണ് വരുന്നത്, അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കരുതെന്ന്. ഞാൻ ആകെപ്പാടെ കുഴഞ്ഞു, പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം അന്നത്തെ IG ആയിരുന്ന സിബി മാത്യുവിനെ തിരുവനന്തപുരത്ത് ഒരു പോലീസ് ക്ലബിൽ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹവുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴേ കേന്ദ്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, ഇപ്പോഴെന്തെങ്കിലും ചെയ്യാവുന്നത് നായനാർക്ക് മാത്രമാണ്, നമ്മുടെ മുഖ്യമന്ത്രിയായ നായനാർക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോൾ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞു, വൈകുന്നേരം അപ്പോഴത്തേനും 7 മണിയായി, നാളെ രാവിലെ 8 മണിക്ക് ബോംബെ വരുന്നു, എനിക്ക് തിരുവനന്തപുരത്തിന് പോകാൻ പറ്റിയ അവസ്ഥയല്ല. അവസാനം എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു, അദ്ദേഹം അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അയാളെ രാത്രിയിൽ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാവിലെ ബോംബെ വരുന്നതിനുള്ള ആ മറ്റു കാര്യങ്ങളുള്ള തയ്യാറെടുപ്പിന് വന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ അന്ന് വൈകുന്നേരം ഒരു പ്രെയർ മീറ്റിംഗ് ആയിരുന്നു.
ഈ വിവരം എൻ്റെ ബോംഗെയുടെ വിസയുടെ പ്രശ്നം എൻ്റെ വൈഫിനോട് മാത്രമേ ഞാൻ പറഞ്ഞു അതും പ്രശ്നമായിട്ട് പറഞ്ഞില്ല, വലിയൊരു പ്രശ്നമുണ്ട്, നീ പോയി പ്രാർത്ഥിച്ചോളം പറഞ്ഞു മാത്രം, അത്രയും പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വലിയൊരു പ്രാർത്ഥനയാണ്, 10-250 പേരെൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി, ഇനിയും എനിക്ക് ആളെ വിട്ടെങ്കിലും എൻ്റെ മനസ്സിന് സമാധാനമില്ലായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കാര്യം നടക്കണം. ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഫോൺ ചെയ്തു, പലർക്കും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ എൻ്റെ വീട്ടിൽ വലിയ ഒരു മാനസികമായ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നു. എനിക്ക് അതൊക്കെ എല്ലാം ഒരുവിധം സോൾവ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ബോംഗെ എയർപോർട്ടിൽ വന്നു, ഞങ്ങൾ പോയി സ്വീകരിച്ചു. ഞാൻ അതൊക്കെ തീരുമാനിച്ചു, അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നില്ല, അദ്ദേഹത്തെ ഇന്ന് ട്രാജിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ വൈഫും ഒരു പാസ്റ്ററും എൻ്റെ മരുമകനായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് സ്ഥലത്തേക്ക് വരുവായിരുന്നു. മീറ്റിംഗ് സ്ഥലത്തിന് വന്ന ഹൈവേ റോഡിൽ വണ്ടി നിർത്തി, വണ്ടി ക്രോസ് ചെയ്യാനായിട്ട് ട്രാഫിക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ എൻ്റെ സെൽഫോണടിച്ചു. വിളിച്ചത് തിരുവനന്തപുരത്തിന് പോയ എൻ്റെ മാനേജറാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ നയനാര് DGP വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം സോൾവായി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ നിന്നൊരു ലോറി വന്ന് എൻ്റെ കാറിന് തങ്ങിടിച്ചു. അത്രമാത്രം ശക്തമായിട്ടുള്ള ഇടിയായിരുന്നു, ഈ കാർ തെറിച്ചിട്ട് തിരിച്ചു കിടന്നു, അതിൻ്റെ പുറകിട്ടും വന്നിരിക്കുന്ന അവസ്ഥ വന്നു കാർ ലോറിയുടെ പുറകെ. പെട്ടെന്ന് വലിയൊരു ഷോക്കായി. ഞാൻ പറഞ്ഞു വണ്ടി ഇടിച്ച് നിർത്തുവാന്ന് പറഞ്ഞ് ഞാൻ ഫോൺ നിർത്തി. ചുറ്റും നോക്കി എൻ്റെ വൈഫിൻ്റെയും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും, പക്ഷേ ആരും വിസിബിളി ആയിട്ട് ആർക്കും ഒന്നും പറ്റിയതായിട്ട് തോന്നിയില്ല. എല്ലാവരും ഡോർ ഇറങ്ങി തുറന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴേ കാറ് ടോട്ടലി റൈറ്റ് ഓഫ് ചെയ്യുന്ന അവസ്ഥ, ഒരു പുതിയ CLO കാറ് എഴുതി തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്രമാത്രം ഡാമേജ് വന്നു. പക്ഷേ അവിടെ കർത്താവ് ഞങ്ങളെ അത്ഭുതമാരായി കാത്തു. ഈ 4 പേർക്കും ഇത്ര വലിയ ആക്സിഡൻറ് ഉണ്ടായിട്ടും ഒരു പോറൽ പോലും ഏക്കാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചില്ല. ഒരു തുള്ളി രക്തം ഞങ്ങളുടെ ഇതിൽ നഷ്ടപ്പെട്ടില്ല, അത്രമാത്രം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ മാസം തന്നെ വേറെ 2 വലിയ ആക്സിഡൻറ്റുകളും എനിക്കുണ്ടായി. 2 TATA Estate ഇതുപോലെ എഴുതി തള്ളത്തക്ക രീതിയിൽ ആക്സിഡൻറ്റിൽ പെട്ടു. പക്ഷേ ഇതിലൊന്നും, ഒരു തുള്ളി രക്തം എനിക്കോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കോ നഷ്ടപ്പെട്ടില്ല. അതുപോലെ ഞങ്ങളെ അങ്ങ് കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തു. മീറ്റിങ് കാര്യങ്ങളെല്ലാം ഭംഗിയായി തുടക്കമായി. എല്ലാവരുമൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാനും സഹകരിക്കാനും തുടങ്ങി. മീറ്റിങ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ ഉദ്ദേശിച്ചേക്കാലും 10 മടങ്ങ് ഭംഗിയായിട്ട് ആ മീറ്റിംഗ് നടന്നു. 5 ദിവസം കൊണ്ട് ഏകദേശം 1,200,000 ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. വളരെയധികം ആൾക്കാർ വിടുവിക്കപ്പെട്ടു. ഏകദേശം 75,000 ഡിസിഷൻ കാർഡ്സ്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച കാർഡുകൾ കളക്ട് ചെയ്തു. ഏകദേശം 67,000,000 രൂപ ആ മീറ്റിങ്ങിൽ ചിലവായി. അതിൽ 53,000,000 രൂപയും മലയാളികളായ നമ്മൾ നിന്ന് റേസ് ചെയ്യാനായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു. ബാക്കി പണം ബോംഗെ തന്ന് സഹായിച്ചു. ഞാൻ ഇപ്പോഴും ബോംഗെക്ക് ആ കാര്യത്തിൽ കടക്കാരനാണ്. അദ്ദേഹം ഇനിയും വന്നാൽ, ഞാൻ കേരളത്തിൽ വന്നാൽ ഞാനത് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതൊക്കെ അതിന് കർത്താവ് വഴിയൊരുക്കും. അതല്ല, മീറ്റിംഗ് നടന്നു, ഭംഗിയായി നടന്നു. പലർക്കും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായി, പക്ഷേ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട്. ഒരു പൊതു കാര്യം ചെയ്യാൻ എളുപ്പമല്ല, പല കാര്യങ്ങളും നമുക്ക് ചില പലരുടെയും മുഷിപ്പിക്കേണ്ടി വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു. പക്ഷേ അതൊന്നും പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ തീർന്നു. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, ചിലപ്പോൾ പേഴ്സണലായിട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് ഇടപെടാൻ വന്നില്ല, പേഴ്സണലായിട്ട് ഇടപെടാൻ വരാത്തത് കൊണ്ട് പലർക്കും വേദനയെ പറ്റി കാണും. അതിന് ഞാൻ ക്ഷമയോഗിക്കാനും തയ്യാറാണ്. പക്ഷേ എൻ്റെ കർത്താവ് ഈ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ അങ്ങ് അനുവദിച്ചു. പലരധികം ഭീഷണികൾ, ബോംബ് ത്രെട്ടുകൾ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥകളായിരുന്നു. പക്ഷേ ഇതൊന്നും അവിടെ ഒരു മോശമായ ഒരു സംഭവം നടക്കാതെ അത്ര വലിയ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് അനുഗ്രഹിച്ചു. അന്നത്തെ കളക്ടറും പോലീസ് കമ്മീഷണറും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഭംഗിയ വലിയൊരു മീറ്റിംഗ് ഇത്ര ഭംഗിയായി, ഇത്ര പീസ്ഫുള്ളായിട്ട് നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റിയെന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം അവർ പറയുന്നതാണ്, ഞങ്ങളുടെ രാഷ്ട്രീയക്കാർ മീറ്റിംഗ് നടത്തിയാൽ 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് കുപ്പി വെറുക്കാനും മറ്റു കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ കേൾക്കാനും നേരം. അദ്ദേഹം നിങ്ങളെപ്പോലുള്ളവർ മീറ്റിംഗ് നടത്തി, മീറ്റിംഗ് 1 മണിക്കൂർ കൊണ്ട് ആളുകളെല്ലാം ഡിസ്പേഴ്സായി, ശാന്തമായി, ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് ആത്മീയ മീറ്റിങ്ങും ഒരു രാഷ്ട്രീയ മീറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം.
സന്തോഷമായി. ഞാനും ഒത്തിരി സന്തോഷവാനായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് എന്നെ ഇങ്ങനെ ഉപയോഗിച്ചല്ലോ എന്നുള്ളത്. എനിക്ക് നടുവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറേ വർഷക്ക് മുമ്പ്. നടുവിലെ L4-5 എൻ്റെ പ്രോണ്ടും അത് ഓപ്പറേറ്റ് ചെയ്തില്ല, കാല് തളർന്നു പോകുന്ന ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് സമയത്ത് വിശ്വാസത്തിലേക്ക് വരുന്ന സമയമായിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ഓപ്പറേഷൻ ഒന്നും പോകണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ വേദനയെല്ലാം കുറഞ്ഞായിരുന്നു. പക്ഷേ ഈ ക്രൂസൈഡിന് വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങി. ഓടി രാവിലെ 5 മണി, അതിലെ രാത്രി 11 ഓട്ടമാണ്. അപ്പോഴേ ഈ എൻ്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വന്നു. അവസാനം ക്രൂസൈഡിൻ്റെ സമയമായപ്പോഴത്തേനും എനിക്ക് സ്റ്റേജിൽ പോലും നിൽക്കാൻ പാടാത്ത അവസ്ഥ, ചാരി നിൽക്കേണ്ട അവസ്ഥ, അതുപോലെ വേദനയായി. അവസാനം ചിന്തിച്ചു, അപ്പോൾ ഇനി ഓപ്പറേഷൻ പോകാൻ മടിയായിരുന്നു. ആദ്യം നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോകാമെന്ന് ചിന്തിച്ചു. ആയുർവേദ ട്രീറ്റ്മെൻറ്റിലിരുന്നു 4 മാസം. എൻ്റെ വീട്ടിൽ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലിരുന്നു. അൽത്തോരുന്ന് തരുന്നത് അല്പം പച്ചരിയുടെ പുഴുങ്ങിയത്, അല്ലെങ്കിൽ അല്പം പച്ചപ്പയർ വേവിച്ചത് ഉപ്പിടാതെ, ഇതായിരുന്നു എൻ്റെ 4 മാസത്തെ ഭക്ഷണം. അവസാനം 4 മാസം ആയപ്പോഴത്തേനും ഈ വേദനയ്ക്കൊന്നും കുറവ് വന്നില്ല. അവസാനം ഓപ്പറേഷന് പോകാൻ ചിന്തിച്ചു. ഓപ്പറേഷന് പോകുന്ന നാളെ രാവിലെ അഡ്മിറ്റ് ചെയ്യുക. ഇന്ന് എൻ്റെ വൈഫും 2 മക്കളും കൂടെ എങ്ങാണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാനും എൻ്റെ മോളും മാത്രം വീട്ടിൽ. എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഇരിക്കാവുന്ന ഒരു ചെയറിൽ ചായ ഒരു പില്ലോ വെച്ച് സൈഡിൽ ഇരിക്കും. ഈ ഇരിക്കുമ്പോൾ രാവിലെ 10 മണിയായി. ഞാൻ വെറുതെ എൻ്റെ തല തിരിച്ച് എൻ്റെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഡൈനിങ് ടേബിൾ തിരിച്ചിട്ടിട്ട് ഒരു ശവപ്പെട്ടിയിൽ എന്നെ കിടത്തിയിരിക്കുന്നത് ഞാൻ തന്നെ കാണാം. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇത് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി സീരിയസ് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് പോവുക എന്ന് ചിന്തിച്ചു മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കർത്താവിനെ സമർപ്പിച്ചു. കർത്താവ്, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ എന്നാൽ പറ്റുന്നതിൽ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ സുവിശേഷ വേല ചെയ്യും, ആ കൂടെ തന്നെ അത്രയും ആത്മാർത്ഥമായിട്ട് എൻ്റെ ബിസിനസ്സും ചെയ്യുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ച് ഒരുക്കി കൂടി ആ തീരുമാനം പുതുക്കാൻ കർത്താവ് എന്നെ സമയം തന്നു. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പതുക്കെ എഴുന്നേറ്റ് നടന്നു. പക്ഷേ ചെറിയ ചെറിയ വേദനയുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി വിസിറ്റേഴ്സാണ്, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കിടത്തി എന്നെ വീട്ടിൽ വിട്ടു. വീട്ടിൽ ഞാൻ ലിവിങ് റൂമിൽ ഒരു ബെഡ് ഇട്ടിട്ട് അവിടെ കിടക്കും, കമോഡ് അരിയിൽ വയ്ക്കും. ഇതിനിങ്ങനെ 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വലത്ത് കാലം പാരലൈസായിപ്പോയി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ ഓപ്പറേഷനിൽ ഒരു സ്കാർ ഉണ്ടായിരുന്നു, അത് വളർന്ന് വേറൊരു നെർവിനെ പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ കാൽ തളർന്നു പോയെന്ന് പറഞ്ഞു. അത് സാരയില്ലാന്ന് ക്ലീൻ ആക്കിയാൽ മതി, ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ക്ലീൻ ആക്കിയാൽ മതി, അത് ശരിയായിക്കൊള്ളുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ക്ലീൻ ആക്കി, ICU വന്നു. 2-3 ദിവസം എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറത്തുനിന്ന് വെള്ളം ഒഴുകുന്നു. ഞാൻ വിചാരിച്ചല്ലോ ബ്ലഡോ പഴുപ്പോ എന്തെങ്കിലും ആയിരിക്കുന്നു, പക്ഷേ നോക്കിയപ്പോൾ ക്ലിയർ വെള്ളം പോലെ ക്ലിയറായ ഫ്ലൂയിഡ്. അപ്പോൾ ഡോക്ടറെ വിളിച്ചു, എന്ത് പറ്റി? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ക്ലീൻ ആക്കുന്ന പ്രോസസ്സിൽ ഞാൻ കഴുത്തും പറ്റി, ഈ നട്ടലിനൊരു കവറുണ്ട് ഡ്യൂറ എന്ന് പറയും, അത് വളരെ തിന്നാണ്, ഇത് ആക്സിഡൻ്റലി കട്ട് ചെയ്ത് പോയി. അപ്പോൾ അതിൽ നിന്ന് ഈ ബ്രെയിനിൽ നിന്ന് ഈ ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ കൂടിയാണ്. അപ്പോൾ ഇത് ലീക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റിച്ചസിൻ്റെ ഇടയ്ക്ക്. അത് സാരമില്ല, 2-3 ദിവസം കൊണ്ട് അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പോയി ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് രോഗികൾ 2 ആഴ്ച കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞു ഇതുപോലെ ഈ ചെറിയ ടാപ്പ് തുറന്നു വിട്ടാൽ എങ്ങനെ വെള്ളം ഒഴുകുന്നു അതുപോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടാൻ തുടങ്ങി. പുറം മുഴുവനും അടയുന്ന രീതിയിൽ ബാൻഡേജ് വെച്ചാലും 1 മണിക്കൂർ കൊണ്ട് സ്പോഞ്ച് വെള്ളം വലിക്കുന്ന പോലെ അങ്ങ് വീർക്കും, ഇതെല്ലാം മാറ്റിക്കളഞ്ഞ് പിന്നെയും വയ്ക്കും. ഇങ്ങനെ പോയി 3-4 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അങ്ങ് വീക്കായി. എന്ന് വെച്ചാൽ നമ്മുടെ ജലാംശം ഇത്രമാത്രം നഷ്ടപ്പെടും, നമ്മുടെ സോൾ സിസ്റ്റത്തിനെല്ലാം മാറ്റം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നോടെ പോയി റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. 3rd ഓപ്പറേഷൻ 1 ആഴ്ചയ്ക്കുള്ളിൽ. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ICU നിന്ന് റൂമിൽ കണ്ടിട്ട് വന്നപ്പോൾ പിന്നെയും ഈ ലീക്ക് അവിടെ തന്നെ ഉണ്ട് പിന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ നമുക്ക് അകത്ത് പോയി ബാൻഡേജ് ഒന്നും ചെയ്യാനൊക്കെയല്ല, ഇത് തന്നെത്താൻ ഉണങ്ങണം അല്ലെങ്കിൽ ഹീൽ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ 3-4-5 ദിവസം പോയി ഞാൻ പെട്ടെന്ന് അൺകോൺഷ്യസായി, എന്നെ ICUയിലേക്ക് മാറ്റി. ഈ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് മറ്റ് രോഗികളെല്ലാം പുറത്തേക്ക് മാറ്റി ICUയിൽ നിന്ന്, ഞാൻ എന്നെ ഒറ്റയ്ക്ക് ICUയിലാക്കി. ഡോക്ടർ എൻ്റെ വൈഫിനെയും മൂത്ത മരുകനെയും വിളിച്ച് റൂമിൽ വിളിച്ച് പറഞ്ഞു പൊളറി സാറിന് വളരെ സീരിയസ് ആയ പ്രശ്നമാണ്, ഇത് സെപ്റ്റിസീമ ആയിട്ട് മാറി. സെപ്റ്റിസീമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരണു ശരീരത്തിൽ കയറി പറ്റി, അതുകൊണ്ട് ബ്ലഡ് സെൽസ് എല്ലാം ഇൻഫെക്റ്റഡ് ആകുന്ന അവസ്ഥ. സെപ്റ്റിസീമിയ കിട്ടിയവർ ജീവിച്ചിട്ടുള്ളവർ വളരെ കുറവാണ്, വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവ്. 3-4 വർഷം മുമ്പ് കേരള ഗവർണറും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് മരിച്ചത് ഈ അവസ്ഥയിലാണ്. അതുകൊണ്ട്
ജീവിക്കാനുള്ള ഒരവസ്ഥയും ഞാൻ കാണുന്നില്ല. 99% അദ്ദേഹം മരിച്ചു പോവും. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒത്തിരി ഡോക്ടേഴ്സൊക്കെ ഉണ്ടോ, ഡോക്ടറൊന്നും മറച്ചു വെച്ചില്ല, വൈഫിനോടും മരുമകനോടും തുറന്നു പറഞ്ഞു, തീർച്ചയായിട്ടും മരിച്ചു പോകും, അഥവാ മരിക്കാതെ കിട്ടിയാൽ ഈ വ്യക്തി ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കരുത്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഡോക്ടർ ഭയപ്പെടണ്ട, ഈ അസുഖം മൂലം എൻ്റെ ഭർത്താവ് ഇപ്പം മരിക്കില്ല, ഇനി വേറെ അസുഖം വന്ന് ഒരു പക്ഷെ മരിക്കും, അന്നായിക്കോളും, പക്ഷേ ഇപ്പം ഡോക്ടർ ചെയ്യാനുള്ള ചെയ്യുക, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ ഡോക്ടർ ചിന്തിച്ചു, ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ മാനസികമായ ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് ഡോക്ടർ മറ്റ് മക്കളെ എല്ലാം വിളിച്ചു, മക്കളെ മമ്മിയോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഡാഡിയുടെ അവസ്ഥ വളരെ മോശമാണ്, ഒരു പക്ഷേ നമ്മൾ ഈ റൂമിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഡാഡി മരിച്ചെന്നായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക, മമ്മിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനൊരു ഹിന്ദുവാണ്, ഡോക്ടർ പറയുന്നതാ, ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം, നിങ്ങൾ പെന്തക്കോസ്തുകാരല്ലേ, റൂമിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ICU എൻ്റെ റൂമിൽ പ്രാർത്ഥന തുടങ്ങാനാണ് പോകുന്നു, ഡോക്ടർ പ്രാർത്ഥിക്കാൻ വീട്ടിലേക്ക് പോയി. ഞാൻ ICU പ്രാർത്ഥനയായി, 7 ദിവസം അൺകോൺഷ്യസ് ആയ അവസ്ഥയിൽ ഞാൻ കിടന്നു, ഒരു പ്രതീക്ഷയില്ലാതെ, ഒന്നും അറിയാൻ പാടില്ലാത്ത രീതിയിൽ. 7-ാം ദിവസം പറഞ്ഞല്ലേ, വളരെയധികം ആൾക്കാർ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ലക്ഷങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ബോംബെ തന്നെ ഇൻ്റർനെറ്റിലിട്ടു എനിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക്, അങ്ങനെ വളരെയധികം ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 7-ാം ദിവസം ഞാൻ കോൺഷ്യസായി. അപ്പോഴത്തേക്കും ഡോക്ടർക്ക് സന്തോഷമായി, ഡോക്ടർ പറഞ്ഞു, അയ്യോ എനിക്ക് ICU മറ്റ് രോഗികളെല്ലാം പുറത്ത് കിടന്നിരിക്കുകയാണ്, ഇവരെനിക്ക് അകത്ത് കൊണ്ടിടണം, ഇതേക്കാളും തള്ളി കേസല്ലേ, നമുക്ക് റൂം ഒരു ICU ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു, റൂമെല്ലാം വൃത്തിയാക്കി, കഴുകിയെല്ലാം വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്നു. അപ്പോഴാണ് എൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിതിൻ്റെ 2 ഇരട്ടി വണ്ണം, എൻ്റെ ശരീരം മുഴുവനും അങ്ങ് വീർത്തു, ഒരു ബെഡേല് ഒരു ഹോസ്പിറ്റൽ ബെഡേല് ഒറ്റയ്ക്ക് കിടക്കാൻ പാടില്ലാത്തൊരവസ്ഥ, 2 ബെഡ് ചേർത്ത് കിടക്കേണ്ട അവസ്ഥ, എൻ്റെ ഇവിടെയൊക്കെ നോക്കിയാൽ ഇപ്പോഴും എൻ്റെ സ്കിന്നൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകിടക്കുക, അതുപോലെ അങ്ങ് വീർത്തു. വേദനയെന്ന് പറഞ്ഞാലേ, ഫാനിൻ്റെ കാറ്റ് ശരീരത്തിൽ അടിച്ചാൽ അത്രമാത്രം ശക്തമായ വേദനയാണ്, ഒരെങ്കിലും തീ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പോലെയാണ് വേദന, ഈ ഫാനിൻ്റെ കാറ്റടിച്ചതിൻ്റെ രോമം അനങ്ങിയാൽ അത് തന്നെ ശക്തമായ വേദന. വേദന വന്നാൽ അപ്പടെ എനിക്ക് അനക്കാവുന്ന ശരീരത്തിൽ കൈകൾ മാത്രമേ ഉള്ളൂ, വേദന വന്നാൽ കരയാൻ പാടില്ല, കരഞ്ഞാൽ മുഖത്തെ പേശി വലിഞ്ഞാൽ അത് തന്നെ ഭയങ്കരമായ വേദന. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കയ്യെ പിടിച്ചിരിക്കും ഇങ്ങനെ, അപ്പോൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേദന ഇങ്ങനെ വരുമ്പോൾ ഞാൻ മുറുക്കി പിടിച്ച് അവരുടെ കയ്യെ പിടിച്ചാണ് എൻ്റെ വേദന റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ പറയും, ഡാഡി കൈ ഒടിഞ്ഞു, വിട വിട എന്ന് പറയും. പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാക്കാനോ, അത്രമാത്രം വേദനയായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു പാട്ട് പാടും ആയിരുന്നു, അഴലേറും ജീവിതം അരുവിൽ എന്നുള്ള പാട്ട് പാടി എൻ്റെ മക്കളെന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഈ വേദനയിൽ ഏകദേശം 1.5 മാസം ഞാനും കിടന്നു, ബ്ലഡും പ്ലാസ്മയും ഇവിടെ തുളച്ചിട്ട് തരും, വേറെ ഒന്നും ശരീരത്തിൽ ഒന്നും നീട്ടു തരാൻ പാടില്ല, ഇങ്ങനെയും കിടന്നു 1.5 മാസം, ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ കിടന്നു. 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ലീക്ക് നിന്നു, ശരീരം ചുങ്ങി, എൻ്റെ വേദന കുറഞ്ഞു, പിന്നെയും എനിക്ക് അനങ്ങാൻ പാടില്ല. എന്ന് വെച്ചാൽ തിരിച്ച് കിടത്തും മരിച്ച് കിടത്തും എന്നല്ലാണ്ട് ഒരു രീതിയിലും എഴുന്നേറ്റിരിക്കാൻ പാടില്ല, സ്പൂണിൽ ഫീഡ് ചെയ്യും എന്തെങ്കിലുമൊക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വൈഫും മക്കളുമായിട്ട് ചെയ്യും. അങ്ങനെ ആ കിടപ്പിൽ 8 മാസം ലിസി ഹോസ്പിറ്റൽ ബെഡിൽ മലന്ന് കിടന്നു, ഒരു പ്രതീക്ഷയില്ല, ഏകദേശം മരിക്കില്ലെന്ന് മനസ്സിലായി, ഇനി നടക്കുമോ അറിയാൻ പാടില്ല. ഇങ്ങനെ കിടന്നു 8 മാസം. 8-ാമത്തെ മാസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഏക്കാൾ ഇത്ര ആയില്ലേ, നമുക്കൊരു വേല ചെയ്യാം, തലയൊന്ന് പതുക്കെ പൊക്കി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. അദ്ദേഹം പതുക്കെ എൻ്റെ തലയൊന്ന് പൊക്കാൻ നോക്കി, പക്ഷേ ഞാൻ പറഞ്ഞു കൈ തട്ടി മാറ്റി, ഡോക്ടറെ തുടരല്ലേ, ശക്തമായ വേദന നടുവിന്, തിരികെ തല വെച്ചിട്ട് പറഞ്ഞു, നമ്മൾ വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ അവസ്ഥയാണ് കാണുന്നത്, ഇനിയും പ്രാർത്ഥിക്കാം. ഹിന്ദുവായ ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണ്.
അതേ പോയി. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ മുറിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ബഹ്റിൽ നിന്നൊരു ദൈവദാസൻ എൻ്റെ മുറിയിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോൾവറീസിന് അസുഖമാണെന്ന് കേട്ടപ്പോൾ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു ബഹ്റിന്. 19 ദിവസം കർത്താവ് എന്നോട് സംസാരിച്ചു, നീ പോയി പോൾവറീസിനെ എഴുന്നേൽപ്പിക്കണമെന്ന്, പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കണം, അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് എഴുതേക്കണമെന്ന് പറഞ്ഞു. അന്ന് 8 മാസം കൂടി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെയും എൻ്റെ വൈഫിൻ്റെയും തോളെ കൈപിടിച്ച് 5-6 മുറി അങ്ങനെ വെച്ച് ഒരു രോഗിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചിട്ട് തിരികെ വന്ന് കിടന്നു. അപ്പോഴത്തേനും ഇത് ഹോസ്പിറ്റലിൽ വലിയൊരു അത്ഭുതമായി പോയി. എന്നുവെച്ചാൽ ഞാൻ നടന്നത് വലിയൊരു അത്ഭുതമായി ഹോസ്പിറ്റലിൽ, എല്ലാവരും കൂടി എത്തി എന്ത് പറ്റി പോളെ നടന്നെന്ന് കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കർത്താവ് എന്നോട് നടക്കാൻ പറഞ്ഞു, ഞാൻ നടന്നു. ശരി, പിന്നെയും അങ്ങനെ ആ ഒരു അവസ്ഥ വരുന്നു. പക്ഷേ ഇതിലും ഒരു ദുഃഖ സങ്കടമുണ്ട്. എനിക്ക് വേണ്ടി ഈ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി എന്നെ എഴുന്നേൽപ്പിച്ച് 2 ദിവസം കഴിഞ്ഞ് റാന്നിയിൽ കൂടി ആശാരി ഉപദേശിയുടെ ഒരു മീറ്റിങ്ങിന് പോകുന്ന അവസ്ഥയിൽ യാത്രയിൽ ഒരു ആക്സിഡൻറ്റിൽ ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മാത്യു. റാന്നിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ബഹ്റിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ ജോലിയായിരുന്നു. നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലല്ലോ. പിന്നെയും ഹോസ്പിറ്റലിൽ കിടന്നും ഇരുന്നുമായിട്ട് 3-4 ആഴ്ചകൾ കൂടി പോയി, എന്നെ റിലീസ് ചെയ്തു, വീട്ടിൽ വന്നു. ഇതാണ് കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കഥ. വീട്ടിൽ വന്നു, അപ്പോഴാണ് ഞങ്ങളുടെ അവസ്ഥകൾ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ 2 കമ്പനിയും പൂട്ടിയിരിക്കുന്നു. കാരണം 1.5 വർഷം ക്രൂസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നടന്നു കമ്പനി കയറാതെ. അതിനുശേഷം അതിനോടനുബന്ധിച്ച് വേറെ 1 വർഷം അസുഖമായിട്ട്, 2.5 വർഷം 10-85 വർക്കേഴ്സുള്ള ഒരു കമ്പനിയിൽ അതിൻ്റെ ഉടമസ്ഥൻ കയറിയിട്ടുള്ളതെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ മനസ്സിലായി. 2 കമ്പനി ഞാൻ പൂട്ടി. ഞങ്ങൾ കണക്ക് നോക്കി, കണക്ക് നോക്കി ഇപ്പോൾ കാണുന്നത് 2 കോടി രൂപ കടം, നഷ്ടമല്ല കടം. ശരീരവേദനയെപ്പറ്റി ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷേ സാമ്പത്തികമായി കടം വന്നാലുള്ള വേദന, അതിനെ കമ്പയർ ചെയ്യാൻ ലോകത്തിൽ വേറൊരു വേദനയില്ല. ശാരീരികമായ വേദന വന്നാൽ മരുന്നെടുത്ത് നമുക്ക് കുറയ്ക്കാം, പക്ഷേ സാമ്പത്തികമായിട്ട് കടം വന്നാൽ ആ വേദന ഒരു രീതിയിലും ഒരു ശക്തിക്കും കുറയ്ക്കാൻ ഒക്കുന്നില്ല, നമ്മുടെ രീതിയിലുള്ള ശക്തിക്ക്. വീട്ടിൽ വരുന്നത് കടം തരുന്നവർ തന്നവർ തിരികെ ചോദിക്കാൻ, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് കൊണ്ട് പോലീസുകാരെ, ഇവരുടെ എല്ലാം വായി എന്ന് വരുന്ന ഭാഷ ഞാൻ നിങ്ങൾക്കോട് പറയേണ്ട ആവശ്യമില്ല. അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. വേദനിക്കാൻ തുടങ്ങി. അവസാനം വൈഫ് പറഞ്ഞു, ഒരു വിലയാ, നമുക്ക് എല്ലാവർക്കും കൂടെ കാനഡയിൽ പോയി ജോലി ചെയ്ത് കടം തീർക്കാം. ഞാൻ പറഞ്ഞു, ശരിയാ, നല്ല കാര്യമാണ്, കടം തീർക്കണം നമുക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോക്കോ, ഞാൻ വരികയില്ല. ഞാൻ വന്നാൽ നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് പോയാൽ അടുത്ത് കേൾക്കുന്നത് ദേ ഒരുത്തൻ മർത്തവമായി ഇന്ന് പെന്തക്കോസ്റ്റ് വന്നു, ഒരു ക്രൂസൈഡ് നടത്തി, കുറേ കട്ടു, അത് ഇതേ ലോകം മുഴുവൻ കടായി ഒളിച്ചോടി എന്നുള്ള പേര് ദോഷം എൻ്റെ സമൂഹത്തിന് വരും. ഞാൻ വരികയല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ വൈഫും മക്കളും കൂടെ കാനഡയ്ക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്, എൻ്റെ വീട് 6,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ 2 വർഷം അകത്തിരുന്നു. രാത്രി ലൈറ്റ് ഇടിയല്ല, കാറില്ല, 3 കാറ് നഷ്ടപ്പെട്ടല്ലോ, ഗേറ്റ് പൂട്ടിയിരിക്കും. ലൈറ്റിട്ടാൽ ഞാൻ അകത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കടം തന്നവർ ചോദിക്കാൻ വരും. ഇതുകൊണ്ട് അടച്ചിട്ട് അകത്ത് ഒരു ജനലയ്ക്ക് ഒരു കസേരയിലിരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. 2 വർഷം ഒരു വ്യക്തി ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരുന്നാലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കേ. വേദന വന്നാൽ, അല്ലെങ്കിൽ പ്രയാസം വന്നാൽ ഷെയർ ചെയ്യാൻ ആളില്ല. ഒറ്റയ്ക്ക് ഇരുന്നു, ജയിലിൽ പോയി കിടന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ജയിൽ വാർഡൻ വന്നേച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി വന്നേച്ച് നോക്കും ആളിവിടെ ഉണ്ടോയെന്ന്. ഇതുപോലും ഇല്ലാത്തൊരവസ്ഥയെ 2 വർഷം ഒരു വ്യക്തി ഒരു വീട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടന്നു. പക്ഷേ ഇത്തിരി മാനസികമായിട്ട് പ്രയാസം വന്നെങ്കിലും ഒരിക്കലും ഞാൻ നിരാശപ്പെട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുമെന്ന് എനിക്കൊരു പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. പോയി, അങ്ങനെ പോകുന്നു. പിന്നെ പറഞ്ഞല്ലേ, ഏകദേശം 2 വർഷത്തോളം അങ്ങ് കിടന്നു.
പതുക്കെ എനിക്ക് എഴുന്നേറ്റൊക്കെ ഒരു വിധം നടക്കാറായപ്പോഴത്തേനും കമ്പനി രണ്ടും റീഓപ്പൺ ചെയ്തു. പക്ഷേ കമ്പനി നടത്താൻ പണമില്ല, എന്നാലും കമ്പനി പോകണം, വണ്ടിയില്ല, കാറ് മൂന്നും പോയി, ഓട്ടോറിക്ഷ യാത്ര ചെയ്യാൻ നടുവ് സമ്മതിക്കില്ല, ടാക്സി എടുക്കാൻ 10 രൂപ പോക്കറ്റിലില്ല. അവസാനം ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുക, എന്ന് വെച്ചാൽ ഇരുന്നാല് ബസ് ഇട്ടടിച്ചാൽ എൻ്റെ നടുവുകളായി, കമ്പനി പോവും തിരികെ വന്ന് കിടക്കും. ഇങ്ങനെ പിന്നെയും മാസങ്ങളങ്ങ് പോയി. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്കൊരു കാറ് കിട്ടിയാലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും എപ്പോഴും കർത്താവ് കേൾക്കില്ല, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ലഭിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കർത്താവ് അനുഗ്രഹങ്ങൾ തരുള്ളൂ. ആ അവസ്ഥയിൽ എനിക്ക് കാറ് കിട്ടിയാൽ എൻ്റെ ശരീരം ശരിക്കും അനക്കാൻ പാടില്ല, എൻ്റെ കഴുത്തത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിയുന്നല്ലാണ്ട് എനിക്ക് തല തിരിച്ച് വണ്ടി ഓടിക്കാൻ പോലും പാടില്ല. ആ അവസ്ഥയിൽ എനിക്കൊരു കാറ് കിട്ടിയാൽ ഒരു ഡ്രൈവറെ വയ്ക്കാൻ എൻ്റെ ഇതായില്ല, മാസം 2000 രൂപ ഡ്രൈവർക്ക് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല, എനിക്ക് കാറ് കിട്ടിയില്ല. അങ്ങനെ പോയി, പിന്നെയും 1-2 മാസങ്ങൾ കൂടി ഈ അവസ്ഥയ്ക്കിടെ പോയി. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ ശരീരം പതുക്കെ ഒന്ന് അനങ്ങാറായി, എന്നുവെച്ചാൽ പതുക്കെ എൻ്റെ തലയൊക്കെ തിരിക്കാറായപ്പോൾ അന്ന് എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആരോ എൻ്റെ ഗേറ്റിൽ വന്ന് മുട്ടി, പെട്ടെന്ന് ഞാൻ എന്നെ പുറത്ത് കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ച അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇതോ കോട്ടയിൽ നിന്നല്ലോ അമീന്മാരോ അല്ലെങ്കിൽ പോലീസുകാരോ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ വന്നതെന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിൽ എന്നെ കണ്ടില്ല, ഞാൻ അകത്ത് കയറ്റി വസ്ത്രമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് തിരുവല്ലയിലാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്, നിങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ ഞാൻ എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഓർഗനൈസേഷൻ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു, അന്ന് മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ഈ വ്യക്തി ഒന്ന് കാണണം, ഇത് നടത്തിയ വ്യക്തി ഒന്ന് കാണണം. അന്ന് മുതൽ അന്വേഷിച്ചിട്ട് ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്, ഞാനൊന്ന് സംസാരിച്ച് നിങ്ങളുമായിട്ട് അല്പസമയം ചെലവഴിക്കാൻ വന്നത്. ശരി എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കും ബിസിനസ്സാണ്, എൻ്റെ പേര് ജേക്കബ് മാത്യു, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന രാജു, റിലീസിലെ രാജു എന്നാണ് തിരുവല്ലയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എൻ്റെ ബിസിനസ് വെച്ചിട്ട് ആവശ്യമായിട്ടിരിക്കുകയാണ്, അങ്ങനെ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു പോളോറീസിന് 2-3 കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കാറൊന്നും കാണുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു ശരിയാ, കാറൊന്നുമില്ല. എടുത്ത വഴി അദ്ദേഹം പറയും എന്നോനാണോ പോളോറീസ് കാറില്ല നടക്കാൻ നോക്കില്ല. അതെ, ഞാനൊരു ഇൻഡിക്ക കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം നടത്തിയതാണ്, ഇതിൻ്റെ ഇതിവിടെ കിടന്നോട്ടെ, ഇതിൻ്റെ പണം ഉണ്ടാകുമ്പോഴേ പലിശയില്ലാതെ തന്നാൽ മതി എന്ന് പറഞ്ഞ് താക്കോലെടുത്ത് തന്നു. എൻ്റെ അപ്പനോ അമ്മയോ ചേട്ടനോ അനിയനോ ആരോ അല്ല, ഞാൻ അറിയാത്ത, ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ നിന്നോ കർത്താവ് ഉപയോഗിച്ചു എനിക്കൊരു കാറ് വേണ്ട സമയത്ത് കൊണ്ടു തന്നു, കാറെടുത്തു. പിന്നെയും പിന്നെ എൻ്റെ നമുക്ക് ചില സമയത്ത് ഈ പിശാച് ചില ചിന്തകൾ നമ്മുടെ തലയിലേക്ക് കൊണ്ടുവരും. ഒരു ദിവസം ഞാനിരുന്ന് ചിന്തിക്കുക, ഇവിടെ മാന്യമായിട്ട് മെത്തമായ സഭയിൽ നടന്ന ഞാൻ ഈ പെന്തക്കോസ്റ്റിൽ വന്നു, എന്നാ പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ടൊരു മീറ്റിങ്ങൊക്കെ നടത്തി. ഞാൻ പറഞ്ഞതിൻ്റെ എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് നടത്തി. അതിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടിയതോ കുറേ പേര് ദോഷം, കള്ളൻ എന്നുള്ള പേര്, എൻ്റെ ബിസിനസ് രണ്ടും പോയി, എൻ്റെ 3 കാറുകൾ നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം ലോകത്തിൻ്റെ 4 ഭാഗത്ത്, എനിക്ക് കടം, ആരുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ മീറ്റിങ്ങിൽ നിന്ന് ആർക്ക് എന്ത് മെച്ചം കിട്ടി എന്നുള്ളൊരു ചിന്ത എൻ്റെ തലയിലേക്ക് പിശാച് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ മരിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണെന്നോ, അതേ എൻ്റെ മുമ്പിൽ ഒരു കാറ് കൊണ്ട് തന്നാന്നും ചിന്തയില്ല, അത് ശരിയാണല്ലോ, ഇത് എടാ അത് ശരിയാണല്ലോ എന്നൊരു ചിന്തയാണ് മനസ്സ്. ഈ ദേഷ്യത്തിന് 2 ആഴ്ച ചർച്ചിൽ പോലും പോയില്ല, ആ ദേഷ്യം എന്നെ എന്താ ഈ കൂട്ടത്തിൽ കൂടെ പോണേ എന്ന അങ്ങനെ ഒരു ചിന്ത വന്നു. പക്ഷേ 3-ാഴ്ച എനിക്ക് പെട്ടെന്ന് തോന്നുന്നു വേറൊരു ചർച്ചിൽ പോകണം, ഞാൻ പോയിട്ടില്ലാത്തൊരു ചർച്ചിൽ പോവാം. അവിടെ പോയി പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സാക്ഷിയൊന്നും പറയാനുള്ള മൂഡിലല്ല വന്നേക്കണേ, ഞാൻ അല്പം ആരാധനയ്ക്കിരിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ശരി, സാക്ഷ്യത്തിൻ്റെ സമയം വന്ന് പറഞ്ഞു പോളോറി സാർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയുന്നില്ല ഇന്ന്, പക്ഷേ ഇന്ന് ഡോക്ടർ ജോസ് സാക്ഷ്യം പറയാൻ പോവാം, നിങ്ങൾ ഈ ഭാഗം ഒന്ന് സൂക്ഷിച്ച് കേൾക്കണേ. ഈ പാസ്റ്റർ പറയുക, ഇന്നലെ രാത്രി എന്നെ ഡോക്ടർ ജോസ് വിളിച്ചിരുന്നു, അദ്ദേഹം വിശ്വാസി വന്നിട്ട് 1 വർഷമായി, ഇതേവരെ ശരിക്ക് സാക്ഷ്യം പറയാൻ സമയം കിട്ടിയില്ല, അടുത്ത ആഴ്ച ഗൾഫിന് പോകും, അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഇന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സമയം കൊടുക്കുക എന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഓടി സ്റ്റേജിലേക്ക് വന്നു,
സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് കൊച്ചിയിലാണ്, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ഫാദർ ഡോക്ടറാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഡോക്ടറാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കും 1995 വലിയൊരു ആക്സിഡൻ്റ് എനിക്കുണ്ടായി. ഈ ആക്സിഡൻ്റ് എൻ്റെ അരക്ക് കീപ്പിട്ട് തളർന്നുപോയി. ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോകാൻ ഇന്ത്യ കൊണ്ടുപോകുന്നിടത്ത് എല്ലാം പോയി ട്രീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ അരക്ക് കീപ്പിട്ട് തളർന്നുപോയി. അങ്ങനെ വളരെ വേദനയോടും ബുദ്ധിമുട്ടോടും കൂടി എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് 1998 റെയ്നാർഡ് ബോങ്കെ എറണാകുളത്ത് വന്നത്. ആ മീറ്റിങ്ങിൽ ഞാൻ വന്ന് പങ്കെടുത്തു. അവിടെ വെച്ച് ഞാൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചിരുന്നുണ്ട്. എൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആത്മീയമായിട്ട് പോലും തളർന്നിരുന്ന അവസ്ഥയിൽ ഞാൻ പോയിട്ടില്ലാത്ത ഒരു ചർച്ചിൽ എന്നെ കൊണ്ടുപോയി തലേ ദിവസേ ഒരാൾ, ഒരു വ്യക്തിയെ ഒരുക്കി എനിക്ക് വേണ്ടി സാക്ഷ്യം പ്രകടിപ്പിച്ച എൻ്റെ കർത്താവ്. ഞാൻ എൻ്റെ തലകെട്ടടിച്ചു, എൻ്റെ കർത്താവ് നിന്നെ എത്രമാത്രം അവിശ്വസിച്ചല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സ്റ്റേജിൽ നിന്ന് ഈ വ്യക്തി ഒരു ചെയറിൽ താഴെ ഇരിക്കുന്നതും അവരുടെ പേരൻസ് ഇവനെ എഴുത്ത് പൊക്കാനായിട്ട് ശ്രമിക്കുന്ന ഞാൻ കണ്ടു. ഈ ഫോട്ടോ കണ്ടിട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദേ ആ വ്യക്തിയെ തന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ച എൻ്റെ കർത്താവ്, ആ കർത്താവിൻ്റെ കരുതൽ, ആത്മീയമായിട്ട് തളർന്നിരുന്ന അവസ്ഥയെപ്പോലെ എന്നെ തളരാതെ എന്നെ പൊക്കി എൻ്റെ കർത്താവ്. പിന്നെ പോയി 2-3 ആഴ്ചകൾ. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥയല്ലേ, കമ്പനി 2 വർഷം പൂട്ടിക്കിടന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ പകുതി ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന വർക്കേഴ്സ് ജോലി ചെയ്യില്ല. അവർ ESI ലീവ് എടുത്ത് വേറെ ജോലിക്ക് പോവും. അവസാനം ഇതൊരു സഹകരിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, ദേ എനിക്ക് ഏകദേശം ഇത്രയും വെള്ളത്തിൽ ഞാൻ നിൽക്കുക, ഞാൻ എൻ്റെ വഴി നോക്കും, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും എന്ന് പറഞ്ഞു. 1 മാസത്തോടെ അവർക്ക് സമയം കൊടുത്തു, അവർ സഹകരിച്ചില്ല. അവസാനം കമ്പനി രണ്ടും പൂട്ടാന്ന് വെച്ചു. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചു. കോയമ്പത്തൂരാണ് എനിക്ക് വലിയ പരിചയമില്ല. പക്ഷേ അവിടെ പോയി ഒരു ബിൽഡിങ്ങൊക്കെ ഏർപ്പാട് ചെയ്ത്, പക്ഷേ എൻ്റെ മെഷീനറി എന്ന് പറഞ്ഞാൽ 10, 30, 40 ടൺ ഭാരമുള്ള മില്ലിംഗ് മെഷീൻ ലേത്ത് ഇങ്ങനെയുള്ളതാണ്. ഇത് കിളമശ്ശേരിയിൽ നിന്നും ചേർത്തല എന്ന് വെച്ചാൽ യൂണിയൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്, ലോകത്തിലെ കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ എൻ്റെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 2 ദിവസം രാത്രി കൊണ്ട് ഈ സർവ മെഷീനറിയും ഒരു മനുഷ്യരറിയാതെ കോയമ്പത്തൂര് പറ്റിക്കാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റ് കൊടുക്കണം. നോക്കിയപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 8.5 ലക്ഷം രൂപ വേണം. അതിനാണ് 2 കോടി രൂപ കടം നിൽക്കുന്നത്. ആരെങ്കിലും 10 രൂപ തരുമോ? പക്ഷേ പെട്ടെന്ന് എനിക്കൊരാൾക്ക് വേണ്ടി ഫോൺ ചെയ്യണം തോന്നി. ഞാൻ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ വേണം. എത്ര വേണം ചോദിച്ചു. എനിക്ക് പറഞ്ഞു 8.5 ലക്ഷം രൂപ വേണം. എപ്പോൾ വേണം ചോദിച്ചു. എനിക്ക് ഏറ്റവും നേരത്തെ കിട്ടിയാൽ കൊള്ളാം. ശരി, നാളെ ബാങ്ക് തുറക്കണം. പിറ്റേ ദിവസം രാവിലെ ബാങ്ക് തുറന്നപ്പോഴേ 8.5 ലക്ഷം രൂപയുടെ ക്യാഷ് 100, 500, 1000 ആയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവരുടെയും ബെനിഫിറ്റ് DD ആയിട്ട് കൊറിയർ അയച്ചു. തിങ്കളാഴ്ച രാവിലെ എൻ്റെ കമ്പനിയിൽ നോട്ടീസ് ഇട്ടു, കമ്പനി പൂട്ടിയിരിക്കുന്നു. എൻ്റെ വർക്കേഴ്സ് രാവിലെ, തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് വന്ന് കമ്പനി പടിക്കൽ നോക്കുമ്പോഴാണ് കമ്പനി പൂട്ടിയതായിട്ട് കാണുന്നത്. അകത്തേക്ക് നോക്കി, ജനലിക്കട അകത്തേക്ക് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. ആ ദിവസം തന്നെ കോയമ്പത്തൂരും എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ ഇവിടെ നല്ല ഇട്ടിട്ട്, എൻ്റെ വീട്ടിൽ നല്ല ഇട്ടിട്ട് കമ്പനി പോയി. ആ കമ്പനിയുടെ മൂലയിൽ ഒരു മില്ലിംഗ് മെഷീൻ്റെ അടുത്ത് ഒരു കട്ടിലിട്ടിട്ട് അവിടെ ഞാനും കിടക്കാൻ തുടങ്ങി. എയർ കണ്ടീഷൻ കാറിലും എയർ കണ്ടീഷൻ റൂമിലും കിടന്ന് പഠിച്ച് ഞാൻ ദേ കമ്പനിയുടെ ഫ്ലോറിൽ കട്ടിലിട്ട് കിടക്കുന്നു. അവരുണ്ടാക്കി തന്ന കഞ്ഞിയും പയറും കുടിച്ച് 1 വർഷം ആ ബെഡേ കിടന്ന് ജോലി ലഭിച്ചു. പക്ഷേ അവിടെയും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈ 1 വർഷം കൊണ്ട് ഞാൻ കേരളത്തിൽ 85 വർക്കേഴ്സിന് വെച്ച് ചെയ്ത ടേൺ ഓവറിനേക്കാളും കൂടുതൽ ടേൺ ഓവർ 30-ൽ താഴെ വർക്കേഴ്സിന് വെച്ച് ഉണ്ടാക്കാൻ കർത്താവ് എന്നെ അങ്ങ് അനുഗ്രഹിച്ചു. അപ്പോൾ തന്നെ എനിക്ക് എന്ത് മനസ്സിലായി, ഞാൻ ദേ ഐ ആം കമ്മിങ് ബാക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്ന് കഴിഞ്ഞു എന്നെൻ്റെ മാനസികമായ അവസ്ഥ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ശരിക്കും അങ്ങ് ഓടാൻ തുടങ്ങി. അന്നും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം പറയാൻ പോകും, പക്ഷേ സാക്ഷ്യം പറയാം. പക്ഷേ എനിക്ക് പൂർണ്ണമായി വിടുതലായിട്ടില്ല, എന്നാലും സാക്ഷ്യം പറയാൻ പോകും. കർത്താവ് വിടുവിച്ചെടുത്തോളുമെങ്കിലും എന്ന് വെച്ചാൽ അന്ന് വലിയൊരു ആഗ്രഹമായിരുന്നത്. പിന്നെ ഓടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക അവസ്ഥയിൽ എന്നെ അങ്ങ് ദൈവം തന്നെ ആക്കി. ഞാൻ പറഞ്ഞാൽ എൻ്റെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 2 മാസം മുമ്പ് പറയാം, എൻ്റെ 2 കോടി രൂപയും കടം തീർക്കാൻ എൻ്റെ കർത്താവ് അങ്ങ് അനുവദിച്ചു. കുറച്ച് ലക്ഷങ്ങളും ബാങ്കിൽ മിച്ചം വരുത്തി. നഷ്ടപ്പെട്ട 3 കാറുകൾക്ക് പകരം 3 കാറുകൾ എൻ്റെ വീട്ടിൽ വന്നു. തീർച്ചയായിട്ടും മരിച്ചു പോകും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കുകയില്ലെന്ന് പറഞ്ഞ ഈ വ്യക്തി അത് കഴിഞ്ഞ് ഈ കൈ കൊണ്ട് 2.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചു.
കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരി പോയി സാക്ഷ്യം പറഞ്ഞ് രാത്രിയിൽ 9 മണിക്ക് അവിടെ നിന്ന് പോകുന്നത് രാത്രി 2 മണിക്ക് എറണാകുളത്ത് വന്ന് കിടന്നിട്ട് രാവിലെ 5 മണിക്ക് എറിഞ്ഞ് എഴുന്നേറ്റ് കോയമ്പത്തൂരിന് വണ്ടി ഓടിക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കൊക്കെ തന്നു. അത്രമാത്രം ആരോഗ്യം തന്ന് എൻ്റെ സർവ്വ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് അങ്ങ് വിടുവിച്ചു. പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഈ പറഞ്ഞില്ലേ ഈ നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴുണ്ടല്ലോ ഈ ആൻറ്റിബയോട്ടിക്സ് അതായിരുന്നു ഇഷ്ടം പോലെ. ഈ നേഴ്സസ് മത്സരമായിരുന്നു, രണ്ട് സൈഡിൽ നിന്ന് തുടക്കിട്ട് കുത്തുന്ന. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുത്താറ 100 കണക്കിന് ഇഞ്ചക്ഷൻസ്. അവസാനം ഒരു സൈഡ് ഇൻഫെക്റ്റ് ചെയ്തങ്ങട്ട് ഒരു മാസ് പോലെയായി. ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ട പോലും അവസ്ഥ വന്നു. അപ്പോൾ ഈ ഇൻഫെക്ഷൻ എല്ലാം കൂടെ തലയിലേക്കാണ് പോകുന്നത്, അല്ല ഈ ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൂടെ തലയിലേക്കാണ് പോകുന്നത്. തലയിലേക്ക് ഈ തലയങ്ങ് ചൂടാവും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴേ എൻ്റെ മുടി മുഴുവനും അങ്ങ് പോയിരുന്നു. ആ പട പൂച്ചപ്പൂട പോലെ 5-6 മുടി തലേണിൽ നിന്നിങ്ങനെ വാരിക്കളയണമായിരുന്നു എൻ്റെ മുടി. ഈ 59 വയസ്സായപ്പോഴും ഇതിൽ കൂടുതൽ വയ്ക്കാത്ത മുടി, ഒറിജിനൽ മുടി ആർക്ക് വേണം? ഒരു തലമുടി നാരു പോലും നഷ്ടപ്പെടാതെ കാത്ത എൻ്റെ കർത്താവ്. എൻ്റെ ഭാര്യ ഇവിടുന്ന് പോയിട്ട് കാനഡയിൽ പോയി പഠിച്ച് ജോലിക്ക് കയറേണ്ട അവസ്ഥ വന്നു. അവൾ പലപ്പോഴും പറയാറുണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവൾ പഠിച്ചതെന്ന് പറയാറുണ്ട്. അതിപ്പോഴാണ് എന്നോട് പറയുന്നത്, അന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രയാസപ്പെടും എന്നോർത്ത്. എൻ്റെ മക്കളും വളരെയധികം അവിടെ പ്രയാസപ്പെട്ടു. പക്ഷേ രാത്രിയും പകലും ജോലി ചെയ്ത് അവൾ തന്നെ 60 ലക്ഷം രൂപ, എൻ്റെ ഭാര്യ തന്നെ 60 ലക്ഷം രൂപ ഇവിടെ അയച്ചു തന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞങ്ങളുടെ 2 കോടി രൂപ കടം തീർക്കാനും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ കുറച്ച് ലക്ഷങ്ങളൊക്കെ മിച്ചമുണ്ട് എനിക്ക്. ആ രീതിയിൽ അവസ്ഥയിലേക്ക് വരുത്തി. എൻ്റെ നഷ്ടപ്പെട്ട 3 കാറുകൾക്ക് പകരം വേറെ 3 കാറുകൾ എൻ്റെ വീട്ടിൽ വന്നു. തീർച്ചയായിട്ടും മരിച്ചു പോവും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കുകയില്ല എന്ന് പറഞ്ഞ ഈ വ്യക്തി, അത് കഴിഞ്ഞ് 2.5 ലക്ഷം കിലോമീറ്റർ കാറ് തന്നെത്താൻ ഓടിച്ചു. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ ബത്തേരി പോയി സാക്ഷ്യം പറഞ്ഞ ശേഷം രാത്രി 9 മണിക്ക് അവിടെ നിന്ന് പോകുന്ന, 2 മണിക്ക് എറണാകുളത്ത് വന്ന് കിടന്നതിൻ്റെ, രാവിലെ 2 മണിക്ക് വീണ്ടും കോയമ്പത്തൂരിൽ തന്നെത്താൻ ഡ്രൈവ് ചെയ്യാനുള്ള ആരോഗ്യം പോലും എൻ്റെ കർത്താവ് എനിക്ക് തന്നു. പിന്നെ വേറെ അത്ഭുതം കൂടെ ഉണ്ട്. ഈ ഇൻഫെക്ഷൻ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് തരും. ഈ പറഞ്ഞതിൻ്റെ എൻ്റെ ഇൻഫെക്ഷൻ അത്രമാത്രം ശക്തമായിരുന്നുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ നേഴ്സസ് മത്സരമായിരുന്നു, രാവിലെയും വൈകുന്നേരവും 2 സൈഡിൽ നിന്ന് കുത്തും, മത്സരിച്ച് കുത്തും 100 കണക്കിന് ഇഞ്ചക്ഷൻ. അവസാനം ഒരു സൈഡിൽ ഇതൊരു മാസമായിട്ട് ഫോം ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ പോലും വന്നു. അത്രമാത്രം ആൻറ്റിബയോട്ടിക്സ് എൻ്റെ ശരീരത്തിൽ കയറി. ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൂടെ നമ്മുടെ പോകുന്ന നമ്മുടെ തലയിലേക്കാണ് പോകുന്നത്. തല ചൂടായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒരു മുടി പോലും ഇല്ല. ആ പാടെ 5-6 പൂച്ചയുടെ പൂടുക പൂട പോലെ 5-6 മുടികൾ തലയിൽ നിന്നും വാരിയായിരുന്നു കളയുന്ന മുടി. ആ അവസ്ഥയിലിരുന്ന് എനിക്ക് ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് വയ്ക്കാത്ത രീതിയിൽ ഇതിൽ കൂടുതൽ ഒറിജിനൽ തലമുടി വേണോ? ഒരു തലമുടി നാരിടെ പോലും നഷ്ടപ്പെടാതെ എൻ്റെ കാത്ത എൻ്റെ കർത്താവ്. അതുപോലെ ഞങ്ങളെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒത്തിരി ലെസൺസ് നമ്മൾ പഠിക്കും. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ കരുതലിനെ പറ്റി പഠിക്കും, ചിലപ്പോൾ നമ്മളെ പ്രൊട്ടക്ഷനെ പറ്റി മനസ്സിലാകും. ഞാൻ പറഞ്ഞ കരുതലിനെ പറ്റി പറഞ്ഞാൽ, ഞാൻ 2 വർഷം മുമ്പ് ബോംബെയിലൊരു കമ്പനി പോയി. അവിടുത്തെ ജനറൽ മാനേജർ, ഞാൻ നേരത്തെ പരിചയമില്ലാത്ത ഒരു ബോംബെക്കാരൻ, ഒരു ഹിന്ദിക്കാരനാണ്, ത്രിവേദി എന്ന് പറയും. ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, പോളോറീസേ, പോളോറീസിൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേറ്റ് എന്തരാവും ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാണ് ചോദിച്ചു, അല്ല എനിക്കൊരു കാര്യം നോക്കാനാണ് തോന്നി. ശരി കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങളെങ്ങനെ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അതെന്താ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ നോക്കുകയില്ല വൈ, നിങ്ങൾ മരിച്ച വ്യക്തി ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യെ പിടിച്ച് നോക്ക്, ഞാൻ മരിച്ചിട്ടില്ല. അന്നേരം പറയുക, അദ്ദേഹം പറയുക, നിങ്ങളെ അങ്ങനെ മരിക്കാതെ ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ എന്നിറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് മാത്രം നിങ്ങളിവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അദ്ദേഹം പറയുക, ഞങ്ങളുടെ കണക്കും പ്രകാരം നിങ്ങളൊരു നിങ്ങളും നിങ്ങളുടെ വൈഫും ഒരു പ്രത്യേക സ്റ്റാറിലാണ് കഴിഞ്ഞത്, 96 മുതൽ. ഇത് 1 in a million വരുള്ളൂ. ഇങ്ങനെ ഈ സ്റ്റാറിൽ വരുന്ന കുടുംബം ഇല്ലാതെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് നിങ്ങളെങ്ങനെയാണ് അവിടെ ഇരിക്കണതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴെൻ്റെ മനസ്സിലൂടെ പോയി 96 ഞാൻ വിശ്വാസത്തിൽ വരുന്നത്, എൻ്റെ ഗതികെട്ട സമയത്താണല്ലോ ഞാൻ ഈ സമൂഹത്തിൽ വന്ന് പെട്ടതെന്ന് ചിന്തിച്ച് മനസ്സ് ചിരിച്ചു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഹോട്ടലിൽ പോയി കിടന്ന് തന്നെത്താൻ ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. 96
പള്ളിയിൽ പോകാത്ത ഞാൻ, വീട്ടിൽ പ്രാർത്ഥനയില്ലാത്ത ഞാൻ, എൻ്റെ മക്കളെ സൺഡർ സ്കൂളിന് പോലും വിടാത്ത ഞാൻ, ആരും പറയാതെ 96 വിശ്വാസത്തിൽ വന്നു. ആത്മീയമായിട്ട് ഉറച്ചു, കുറച്ചൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഉറച്ചു. എന്നാൽ പറ്റുന്ന രീതിയിൽ വലിയൊരു ക്രൂസേഡ് നടത്താൻ കർത്താവ് അങ്ങ് അനുവദിച്ചു. ഇതുമൂലം സമൂഹത്തിൽ ലക്ഷങ്ങൾ എന്നെ അറിയുന്നവരായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലക്ഷങ്ങളെ തയ്യാറാക്കിയ ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ മനോരമയോ മലയാളം പേപ്പറോ വായിക്കുന്നവരാണെങ്കിൽ കണ്ടോണ്ട് തന്നെ കുടുംബമായിട്ടുള്ള ഫോട്ടോ, പോൾവറീസും മേഡമനെയും കുടുംബവും ആത്മഹത്യ ചെയ്തു എന്ന്. ഇതിൽ കൂടുതൽ അവസ്ഥയിലൂടെ പോകണം ആത്മഹത്യയ്ക്ക്. പക്ഷേ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചില്ല. അതിനാണ് കർത്താവിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇവനെ വിശ്വാസിക്കൊണ്ടുവന്ന്, ഇവനെക്കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിക്കാനുണ്ടെന്ന് അറിഞ്ഞ കർത്താവ് എന്നെ വിശ്വാസിക്കൊണ്ടുവന്നു, ഉറപ്പിച്ചു. ഇതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇരിക്കുന്നു, എൻ്റെ ഞങ്ങൾ കുടുംബമേ ഇല്ലാണ്ടാകുമായിരുന്നു. അതുപോലെ ആ കരുതലിൻ്റെ ആ കർത്താവിൻ്റെ കരുതലിൻ്റെ അവസ്ഥ. പിന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം പഠിച്ചത് വലിയൊരു ലെസണായിരുന്നു. എന്നുവെച്ചാൽ ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക പറ്റിക്കുന്ന അവസ്ഥ അറിയാമല്ലോ. വളരെ ഉയരത്തിൽ നിന്ന് കഴുകൻ കൂടഴിച്ച കുഞ്ഞുങ്ങളെ ഞെറക്കി വിടുന്നത്, ചാടിച്ചു വിടുന്നത്. ഈ പറക്ക അറിയാൻ പാടാത്ത കുഞ്ഞുങ്ങൾ കൈയും കാലും ഇട്ട് അടിച്ച് തിരിഞ്ഞ് മറിഞ്ഞ് കരഞ്ഞ് വിളിച്ച് താഴത്തേക്ക് വരുന്നത്, എവിടെ പോയി പതിക്കുന്നു എന്നറിയാൻ പാടാതെ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വൈഫും എൻ്റെ ഭാര്യ ഈ അവസ്ഥയ്ക്കിടെ 3-4 വർഷങ്ങൾ പോയി. 95 അവസാനമായപ്പോഴത്തേ എൻ്റെ കർത്താവ് ഞങ്ങളെ പൊക്കിയെടുത്തു, അല്ലെങ്കിൽ ഭൂമിയിൽ അടിച്ച് നാശമായിക്കൊണ്ട്. ഇതാണ് ആ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങളെ അങ്ങ് കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് മാത്രം ഞങ്ങളിവിടെ നിൽക്കുന്നു, ഇതുകൊണ്ട് മാത്രം ഞങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഇതിനൊക്കെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഇതെൻ്റെ വിടുതൽ ഏതൊക്കെയെന്ന് ഞാനിപ്പോൾ ഒന്നോളം പറയാം. ഒന്ന്, ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി കർത്താവിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കൊടുത്താൽ എത്ര ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ ആ ക്രൂസേഡിൽ കണ്ടു കാണാം. എൻ്റെ അവസ്ഥയാണ്. 2, മരണത്തിൽ നിന്ന് കർത്താവ് എങ്ങനെ വിടുവിക്കുന്നുവെന്ന് എൻ്റെ അവസ്ഥയാണ്. 3, അതിഭയങ്കരമായ കടഭാരത്തിൽ നിന്ന് കർത്താവ് എങ്ങനെ വിടുവിക്കുന്നുവെന്ന് അതിൽ കൂടെ ഞാൻ പോയി. 4, ഇതെല്ലാം കൂടെ വരുമ്പോഴുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിലും തളരാതെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തു. അതാണ് ആ പറഞ്ഞില്ലേ, ഈ 4 അവസ്ഥയിലും ഒരുമിച്ച് കഴിഞ്ഞ 5-6 വർഷങ്ങൾ കൊണ്ട് ഒരുമിച്ച് ഫേസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കടം കയറുമായിരിക്കും, ഒരുപക്ഷെ അസുഖം വരുമായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ആ ഒരവസ്ഥ എനിക്ക് ഉണ്ടായി. എന്നെ കർത്താവ് അവിടെ പിടിച്ചു നിർത്തി. പിന്നെ കർത്താവ് ഭാരങ്ങൾ തരുന്നത് താങ്ങാൻ പറ്റുന്നതനുസരിച്ച് തരുന്നുള്ളൂ. എനിക്ക് കുറേ അധികം താങ്ങാൻ കഴിവുണ്ടെന്ന് എൻ്റെ കർത്താവിന് അറിയാവുന്ന, അതുകൊണ്ട് കൂടുതൽ തന്നോ. ഇത്രയും ഇതിൽ 4-ൽ 1 കൊടുത്താൽ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷേ അതുപോലെ എന്നെ കർത്താവ് അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഒത്തിരി വേദനകളുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ യോബിനെ പരീക്ഷിക്കാൻ പിശാച് 100% ഇറങ്ങിത്തിരിച്ചത്. ഏറ്റവും മാക്സിമം പരീക്ഷണം കൊടുക്കാനാണ് തയ്യാറായത്. അപ്പം തന്നെ കർത്താവ് തീരുമാനിച്ചു, ഇവനെ അതിൽ കൂടുതൽ ഞാൻ അനുഗ്രഹിച്ചിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ അനുഭവമാണ് ജോബ് പിൻകാലത്ത് അനുഭവിച്ചത്. പിശാച് നാണം കെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന രീതിയിലുള്ള അനുഗ്രഹം ജോബിന് കർത്താവ് നൽകി. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തു, ഇരട്ടിയായി തിരികെ കൊടുത്തു. നഷ്ടപ്പെട്ട 3 പെൺകുട്ടികൾക്ക് പകരം 3 പെൺമക്കളെ കൊടുത്തു. നമ്മൾ കാണുന്നത്, ബൈബിളിൽ കാണുന്നത്, ആ 3 പെൺകുട്ടികൾ ആ ദേശത്തുള്ള യുവതികളെക്കാളും ഏറ്റവും സൗന്ദര്യവതികളായിരുന്നു എന്നാണ്. ജോബിൻ്റെ പഴയ അവസ്ഥ ബൈബിൾ അറിയാവുന്നവർക്കറിയാം.
എത്രമാത്രം മോശമായ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് പോലും ഇത്ര സുന്ദരികളായ മൂന്ന് പെൺകുട്ടികളെ കർത്താവ് നൽകാൻ, അനുഗ്രഹിക്കാൻ ഇടവരുത്തി. പിന്നെ നമ്മളെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ വരുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് മറന്നുപോകും. പക്ഷേ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പിന്നെയും പിന്നെയും അയവിറക്കിക്കൊണ്ടിരിക്കും ജീവിതാവസാനം വരെ. ജോബിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. തൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം പോയി, അതിന് ശേഷം നന്മകൾ പുതിയത് വന്നത് അനുഭവിക്കാൻ 140 വർഷം അത് അനുഭവിച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം കർത്താവ് യോബിന് കൊടുത്തു. പിന്നെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പരീക്ഷയ്ക്ക് ചെറിയ ബിരുദമുള്ളൂ, വലിയ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ വലിയ ബിരുദം വേണം. വലിയ പരീക്ഷയ്ക്ക് വലിയ ബിരുദമാണ്. അബ്രഹാമിൻ്റെ അവസ്ഥയിൽ അത് തന്നെയാണ് നടന്നത്. തൻ്റെ ഏക പുത്രനെ വാർദ്ധക്യത്തിലും യാഗം കഴിക്കാനുള്ള കൽപ്പന, ദൈവകൽപ്പന ശിരസ നിർവഹിക്കാൻ അബ്രഹാം തയ്യാറായി. അത് വലിയൊരു പരീക്ഷണമായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, അതിൽ മൂലം ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. അതിൽ കിട്ടിയത് ഡിഗ്രി, അതിൽ കിട്ടിയ ബിരുദം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കാവോ? ലോകാവസാനം വരെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള വലിയ ഒരു ബിരുദത്തിന് അബ്രഹാം യോഗ്യനായി. ഇതാണ് അനുഭവം. കഷ്ടങ്ങൾ കൂടി നമ്മൾ പോകുന്നത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ, നമ്മളെ ചില കാര്യങ്ങൾ വാർത്തെടുക്കാൻ, നമ്മളെ ചില കാര്യങ്ങൾ ഉപകരിക്കാൻ. ആ ഒരവസ്ഥയിൽ നമ്മൾ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരും. നമ്മൾ പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വലിയ സാക്ഷി. എന്താ എനിക്കിത്ര അനുഭവം തന്നെ എന്തിനാണെന്നറിയാമോ? എന്നെപ്പോലെ സമൂഹത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികൾ കാണാം. അവരടുത്ത് ഞാൻ അനുഭവിച്ച വിടുതൽ സാക്ഷ്യമായി പറഞ്ഞ് അവർക്കൊരു വിടുതൽ കൊടുക്കുക, അവർക്കൊരു സന്തോഷം കൊടുക്കുക. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ ബിസിനസ് എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ക്രൂസൈഡിന് പോകുന്നതിന് മുമ്പ്. യു ലുക്ക് ആഫ്റ്റർ മൈ ബിസിനസ്, ഐ എം ഗോയിങ് ഫോർ യുവർ ബിസിനസ് എന്ന് ഞാൻ എൻ്റെ കർത്താവുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക്, ഈ പ്രസംഗങ്ങളുടെ ഇടയ്ക്ക് എൻ്റെ ബാങ്കിലെ മാനേജർ ചോദിച്ചു, പോളോറീസ് നീ ഈ പെന്തക്കോസ്തുകാരും ഈ ക്രൂസൈഡ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടല്ലേ നിൻ്റെ ബിസിനസ് എല്ലാം പോയി, നിൻ്റെ ഇതെല്ലാം പോയെന്ന് ചോദിച്ചു. അന്ന് എനിക്ക് മറുപടി ഇല്ലാന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു, മോശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മാനേജറെ തന്നെ റീജിയണൽ ഓഫീസ് വെച്ച് കാണാൻ എനിക്കിടയായി. ഞാൻ ചോദിച്ചു, സാറേ ഇപ്പോഴെങ്ങനെയുണ്ട് എൻ്റെ അവസ്ഥ? ഞാൻ അന്ന് എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച ബിസിനസ്, ഹീ ലുക്ക്ഡ് ആഫ്റ്റർ വൈൽ ഐ വാസ് വീക്ക്. ഞാൻ ബിസി ആയിരുന്ന സമയത്തും എനിക്ക് അസുഖമായിരുന്ന സമയത്തും എൻ്റെ കർത്താവ് അത് നോക്കി നടത്തി. ഞാൻ പഴയ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഭംഗിയായ രീതിയിൽ ഞങ്ങളെ ഏൽപ്പിച്ച് കർത്താവ്. ഇതാണ് കർത്താവ് നമ്മുടെ ബിസിനസ് നോക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരു 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 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് വെച്ചാൽ ഹീ വിൽ ലുക്ക് ആഫ്റ്റർ എവറിത്തിങ് ഫോർ യു. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ് കർത്താവിന് വേണ്ടി മുടക്കുന്നതാണ്. നമ്മൾ ഏത് ബിസിനസ്സിന് പോയാലും എല്ലാം റിസ്ക്കാണ്. 10 പൈസ മുടക്കി ഒരു ബിസിനസ് ചെയ്താൽ റിസ്ക്കാണ്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിലൊരു 10 രൂപ മുടക്കി നോക്ക്, മുടക്കിയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇരട്ടി ലാഭത്തിൽ, 10 ഇരട്ടി ലാഭത്തിൽ തിരിച്ചു തരാൻ കർത്താവുണ്ട്. അത്ര റിസ്ക്ലെസ് ബിസിനസ്സാണത്. ആത്മീയ വില ഇപ്പോഴും ഇത്രയും എല്ലാ അവസ്ഥയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നീടും എൻ്റെ തീരുമാനം ഒന്നോടെ പോയിട്ട് ഇപ്പോഴും എൻ്റെ ബിസിനസ് ഭംഗിയായിട്ട് കോയമ്പത്തൂർ നടക്കുന്നു. ഇപ്പോഴും എൻ്റെ കർത്താവിനെ പിന്നെ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പോകുന്നത് ആഴ്ച 2-3 ദിവസം രാവിലെ 2 മണിക്കൂറിലേക്ക് പോകും. ബാക്കി മുഴുവൻ സമയം എൻ്റെ കർത്താവിൻ്റെ വേലയിലിരിക്കുകയാണ്. ഓടിയെത്തും. എവിടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തും ആശ്വസിപ്പിക്കാൻ. അതാണ് എൻ്റെ ലക്ഷ്യം. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ വേദന, ഞാൻ എല്ലാ രീതിയിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ളതിനായിട്ട് അറിയാം. അവരേത് രീതിയിലാണ് വേദനിക്കുന്നതെന്നറിയാം. പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെ 40 സംസാരിച്ച് കർത്താവ് എന്നെ എങ്ങനെ വിടുവിച്ചു എന്ന് അവരുമായിട്ട് സാക്ഷ്യം പറഞ്ഞ്, അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കുവെച്ച് അവരെ ശക്തിപ്പെടുത്തുക. ആത്മഹത്യയെന്ന് പോകുന്നവരെ പോലും, തയ്യാറായിരിക്കുന്നവരെ പോലും പിൻവലിപ്പിക്കാനുള്ള
അവസരം എനിക്ക് കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് പറയും, ഒന്ന് അവിടം വരെ ഒന്ന് വന്നെന്ന് അവരുമായിട്ട് വീട്ടിൽ ഒന്ന് പോയി സംസാരിക്കണം ഒന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു വീട്ടിൽ അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. പിന്നീട് ഒരു മാസം കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു, സാർ അന്ന് രാവിലെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ട് ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും അന്ന് ആത്മഹത്യ ചെയ്തോണ്ടേ. ഒരാത്മാവിൻ്റെ വില ഈ ഭൂലോകം മുഴുവനും സമ്പാദിക്കുന്നതിലും കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ഇപ്പം പറഞ്ഞില്ലേ ഓട്ടമ എവിടെ അവിടെയൊക്കെ പോയി സാക്ഷ്യം പറയും, എവിടെ കർത്താവിൻ്റെ പറഞ്ഞില്ലേ ഇതിൽ നീ ഒന്നും ഭയപ്പ. എൻ്റെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ പ്രശ്നം എല്ലാം തീർന്നു. എൻ്റെ കർത്താവിന് എന്നെ ഏറ്റെടുത്ത എല്ലാ പ്രശ്നങ്ങളും ഏറ്റു, ഞാൻ ഫ്രീ. ഇനി എൻ്റെ കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി എവിടെ പ്രവർത്തിക്കാമെങ്കിലും പോവുക. പറഞ്ഞില്ലേ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഇടപെട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. ഇങ്ങനൊരു അനുഭവം എനിക്ക് കർത്താവ് ഒരുക്കി തന്നു. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് എനിക്ക് കർത്താവ് തന്ന ആ ആ അവസ്ഥ, ഇതിന് വേണ്ടി ഇടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നന്ദി പറയേണ്ടതുണ്ട്. ഒരു നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രയാസം വരുത്തിയ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അന്ന് തോന്നിയ ആളുകളോടുള്ള നന്ദി, അവരെ തെറ്റല്ല, അവർ ചിന്തിച്ച് ചെയ്തതല്ല, അവരെ ഓരോ അവസ്ഥകളിൽ എനിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചു എന്നെ ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ പണ്ട് വേറെ രീതിയിലായിപ്പോണ്ട്, പക്ഷേ എന്നെ ഈ അവസ്ഥയിലായതുകൊണ്ട് പല കാര്യങ്ങൾ പഠിക്കുവാൻ എനിക്ക് പറ്റി. അതിനാണ് അവരെ ഉപയോഗിച്ച്, അതിന് അവരോട് നന്ദിയുണ്ട് പ്രത്യേകം. പിന്നെ എൻ്റെ കഷ്ടതകൾ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ലക്ഷങ്ങളുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. അവരോടുള്ള നന്ദി, എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങളെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനെയും കർത്താവിൻ്റെ വേദിയിൽ ഒരുമിച്ച് കാണാം. താങ്ക് യു. ജീവിതമറുവിൽ നീ തളരുകയോ